ഇത് കൊള്ളാം, സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് പടം വരയ്ക്കുന്നു, അപ്പൊ പിന്നെ നീന്താൻ എവിടെ പോകും? ഇത് ആരുടെ പട്ടിയാ? അത് പട്ടിയോട് ചോദിച്ചാ മതി. അതല്ലേ ചോദിച്ചത്? അയ്യോ, ഓ മൈ ഗോഡ്, ഹേ മാൻ, വാട്ട് ഈസ് ദിസ്? ഹൗ ഡെയർ യു? വാട്ട്? വൃത്തികേട്. സീ മൈ പഗ്ഗി, സീ മൈ ബേബി ഫിംഗേഴ്സ് ഡർട്ടി ബിക്കോസ് ഓഫ് യു. ചെന്തതത്തെ, ഇതൊരു പാവം പട്ടിക്കുട്ടിയല്ലേ? രാകേഷേ, തന്റെ ഒരു കളി. യു യു സാർ, നോ 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 നോ. ഹായ് സീമ, വേർ ആർ യു? എന്താ രാകേഷ്, എന്താ കാര്യം? ഒന്നുമില്ല, പ്രത്യേകിച്ച് എൻഗേജ്മെന്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ആ കാർ ഒന്ന് ഇങ്ങോട്ട് അയക്കാമോ? സോറി, ഇപ്പൊ അയക്കാൻ ബുദ്ധിമുട്ടാ. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ഇവിടെ ഉണ്ട്. ഇവിടെയോ? ആ, എവിടെ? ദാ ഇവിടെ. എവിടെ? ദാ ഇവിടെ. ഞാൻ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. എങ്ങോട്ട്? ഇങ്ങോട്ട്. ആ, ഇവിടെ. ഹായ്, ഗെറ്റ് ഇൻ പ്ലീസ്. ഓക്കേ ഡിയർ. കള്ളി. സീമ എന്നല്ല, നിസ്സീമ എന്നാണ് തനിക്ക് പേരിടേണ്ടിയിരുന്നത്. അതെന്താ? സീമ എന്ന് പറഞ്ഞാൽ ബോർഡർ ലിമിറ്റ് ഒന്നൊക്കെ അല്ലേ. സർപ്രൈസസും ഷോക്സും തരുന്നതിൽ തനിക്ക് യാതൊരു ലിമിറ്റും ഇല്ല. യു ആർ കീപ് ഓൺ ഗിവിംഗ് മീ ഷോക്സ് ആൻഡ് സർപ്രൈസസ്. അതൊരു നെഗറ്റീവ് ആണോ കോംപ്ലിമെന്റ് ആണോ? ഓഫ് കോഴ്സ്, വെരി വെരി പോസിറ്റീവ്. എനിവേ, താങ്ക് യു ഫോർ ദ ലിഫ്റ്റ്. എന്തിനാ ഫോർമാലിറ്റീസ് രാകേഷ്? ഐ ആം യുവർ വൈഫ്, നോട്ട് എ ഗേൾ ഫ്രണ്ട്. ഐ ആം സോറി സീമ, എന്റെ കോർപ്പറേറ്റ് ലൈഫിൽ ഞാൻ ശീലിച്ചു പോയ ചില ഫോർമൽ പ്രയോഗങ്ങളാണ് ഇതൊക്കെ. താങ്ക് യു. ഇഫ് യു കുഡ് ആൻഡ് ദാറ്റ് വിൽ ബി പ്ലഷർ, വുഡ് യു മൈൻഡ്? ഐ വിൽ കോൾ യു ബാക്ക് ലൈക് ദാറ്റ്, ലൈക് ദാറ്റ്. നമ്മുടെ ഫാമിലി ലൈഫിൽ അതൊക്കെ പറിച്ചു നടുമ്പോൾ ലൈഫ് വളരെ മെക്കാനിക്കൽ ആയി പോകും. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വെരി ട്രൂ. മിസ്റ്റർ രാകേഷ് മേനോൻ, MD ഒക്കെ ഓഫീസിൽ, ഇവിടെ യു ആർ സീമാസ് രാകേഷ്. റെക്കോർഡിംഗ് കഴിഞ്ഞിട്ട് വരിക. ഒരു ഫൈനൽ റിഹേഴ്സൽ ആൻഡ് ദെൻ ടേക്ക്. ഈ ഗ്യാപ്പ് പ്രൊഡക്ഷൻ ബോയുടെ ഭാഷയിൽ പറയാണെങ്കിൽ ഒരു സ്മോൾ ടിഫിൻ ബ്രേക്ക്. പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയത്? ഹസ്ബൻഡിന്റെ സുഖസൗകര്യങ്ങൾ ഒന്ന് അന്വേഷിച്ചിട്ട് പോകാമെന്ന് കരുതി. അതൊരു ഫോർമാലിറ്റി അല്ല. എന്റെ പ്രൊഫഷൻ നമ്മുടെ ഫാമിലി ലൈഫിനെ ബാധിക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പ് വരുത്തിക്കൊണ്ടേയിരിക്കണം. നല്ല ചൂട് കോഫി ഉണ്ട്, എടുക്കട്ടെ? അയ്യോ, കയറി തന്നില്ലേലും വിരോധമില്ല. ആനന്ദ് ഭവനിലെ സാമിയുടെ കാപ്പി തന്ന എന്നെ കിടത്തിക്കളയും. ക്ലബിലെ കാപ്പിച്ചീനോയും ചൈനീസ് ടീയും കോൾഡ് കോഫിയൊന്നും റെക്കോർഡിംഗ് തിയേറ്ററിൽ കിട്ടില്ല രാകേഷ്. നോ പ്രോബ്ലം, ഞാൻ ഇപ്പോ ഒരു ഫ്രൂട്ട് പഞ്ച് കഴിച്ചതേ ഉള്ളൂ. കം ഓൺ, യു ഹാവ് സം. അയ്യോ, അത്രയും കെയർ വേണ്ട പ്ലീസ്. അയ്യോ രഘു, ഹായ് രഘു, ഞാൻ ദാ വന്നോണ്ടിരിക്ക. ഒരു മാക്സിമം 30 മിനിറ്റ്സ്. ഐ വാണ്ട് ദ വേ. ഓക്കേ ഓക്കേ രഘു. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നെ ഒന്ന് ക്ലബ്ബിൽ വിട്ടിട്ട് പോകും. അയ്യോ രാകേഷ്, എന്നെ സ്റ്റുഡിയോയിൽ വിട്ടിട്ട് പോയിക്കൂടെ? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി സീമ. സ്പെസിഫിക് ടൈം പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഒന്നുമല്ലല്ലോ. അവിടെ സ്റ്റുഡിയോയിൽ എല്ലാവരും ടേക്ക് എടുക്കാൻ റെഡി ആയിരിക്കുക. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ്. തുടക്കം മുതൽ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഒരു ത്രില്ല് പോവും. ഇതുവരെ ഒരു ഫ്രൈഡേ പാർട്ടിയും മിസ് ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് എനിക്ക് വേണ്ടി. യു കാൻ അഫോർഡ് ടു. രാകേഷ് എന്റെ ഒരു റെക്കോർഡിംഗ് അറ്റൻഡ് ചെയ്തിട്ട് എത്ര നാളായി? സീമ പ്ലീസ്, ഇതും പറഞ്ഞ് നമ്മൾ ഒരുപാട് തവണ വഴക്ക് കൂടിയിട്ടുള്ളതാ. തിരിച്ച് ഞാൻ ഒന്ന് അങ്ങോട്ട് ചോദിച്ചോട്ടെ, ക്ലബിലെ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് സീമ എന്റെ കൂടെ വന്നിട്ട് എത്ര നാളായി? സീമ, റെക്കോർഡിംഗ് ക്യാൻസൽ ചെയ്യാൻ വിളിച്ചു പറ, നമുക്ക് ക്ലബിലേക്ക് പോവാം. സോറി രാകേഷ്, ദാറ്റ്സ് അഗെയിൻസ്റ്റ് മൈ പ്രൊഫഷണൽ എത്തിക്സ്. എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസം റിലാക്സ് ചെയ്യാൻ കിട്ടുന്ന ഈവനിംഗ് ഇല്ലാതാക്കണം അല്ലേ? ബഷീർ, വണ്ടി നിർത്ത്, ഞാനൊരു ഓട്ടോ പിടിച്ചു പോയിക്കോളാം. നീ വണ്ടി വിട്, ഞാൻ ഇയാളെ വിട്ടിട്ട് പോയിക്കോളാം. ഇതാ, ഭാര്യമാര് പ്രൊഫഷണൽസ് ആയാൽ ഭർത്താക്കന്മാരൊക്കെ തെണ്ടിയത് തന്നെ. അപ്പോഴേക്കും പിണങ്ങിയോ? നേരെ നോക്കി വണ്ടി ഓടിക്കടാ ഇഡിയറ്റ്. ആ ബഷീർ സാർ, നീ നേരെ റെക്കോർഡിംഗ് തിയേറ്ററിലേക്ക് പോയി, സീമ ഫ്ലാറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വാ. ഹായ്, ഗുഡ് ഈവനിങ്. ഐ വാസ് ഇൻ കാശ്മീർ. ഇത് ഒരുപാട് കേട്ടതാ. ഹേ രാകേഷ്, very bad yaar, where were you? I'm so sorry. Let's start. Felipe,
ട്രയൽ ഒക്കെ പിന്നീടാവാം. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഷോ. കം ഓൺ. ഓക്കേ ഫിലിപ്പ്. ഓക്കേ. ഹായ് രഘു. ഹായ് രാകേഷ്. Why are we so late? I'm so sorry. Meet Miss Andrea from Germany. Hi. Hi. Nice to meet you. Alla, husband vannille? No, no. Pattiye nokkan veeti nirthirkiya. Ladies and gentlemen, ningal kevarkum ee saayathil swagatham. ഈ ഫിലിപ്പിന്റെ മോൾക്കേ മന്ത്രിയുടെ മോനുമായിട്ട് അടുപ്പമുണ്ടെന്നാ ഷേർലി പറയുന്നത്. പച്ച കള്ളം. മന്ത്രിയുടെ മോനെ എന്റെ മോനുമായിട്ടാ അടുപ്പം. നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് ഒരു ക്ലാരിനെറ്റ് വിദഗ്ധനാണ്. 4 മണിക്കൂർ തുടർച്ചയായി ക്ലാരിനെറ്റ് വായിച്ച് റെക്കോർഡ് സൃഷ്ടിച്ച പ്രതിഭയാണ് അദ്ദേഹം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം മിസ്റ്റർ കിടങ്ങറ ജ്ഞാനശീലൻ. വെൽക്കം മിസ്റ്റർ ജ്ഞാനശീലൻ. ഫ്രണ്ട്സ്, എ ബിഗ് ഹാൻഡ് ടു മിസ്റ്റർ ജ്ഞാനശീലൻ. ഈ പേങ്ങൻ ക്ലാർനെറ്റ് വായിച്ചിട്ട് എന്ത് കോമഡി കിട്ടാനാ? ഈ ആഴ്ചത്തെ പരിപാടി ചീറ്റി പോവോ? ഏയ്, ഒന്ന് സമാധാനിക്കേ. എന്തെങ്കിലും കാണാതെ നമ്മൾ ഇയാളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കോ? ഈ മണ്ടൻ അറിയാതെ ക്ലാർനെറ്റിന്റെ അകത്ത് കടലാസ് ചുരുളുകൾ ഒട്ടിച്ചു വെച്ചിരിക്കുക. റിയലി? ആ, ഇങ്ങനെ ഒരു അവസരം തന്ന ക്ലബ് ഭാരവാഹികളോടുള്ള നന്ദി ഞാൻ ആദ്യമേ പ്രകാശിപ്പിച്ചു കൊള്ളട്ടെ. സമയം കളയണ്ട, തുടങ്ങിയാട്ടെ. കോലക്കുഴൽ വിളി കേട്ടു എന്ന പാട്ടാണ് ഞാൻ ആദ്യം വായിക്കുന്നത്. ആരാ ഗുരു? കിടങ്ങറ വേലുപ്പണിക്കര. ഇങ്ങനെ വായിക്കാനാണോ ഗുരു പഠിപ്പിച്ചു തന്നത്? ഇല്ല, രാവിലെ വായിച്ചപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വായിച്ചോ. നേരത്തെ ഇത് നന്നായിട്ട് വർക്ക് ചെയ്തോണ്ടിരുന്നതാ, ഇപ്പൊ സ്വരസ്ഥാനങ്ങളൊക്കെ തെറ്റി. ആ കോലക്കുഴൽ ഒന്നുകൂടെ ഒന്ന് വായിക്കൂ. കണ്ടോ എങ്ങനെയുണ്ട് ഈ ജ്ഞാനശീലം തപ്പിയെടുത്തതേ ഞാനാ. ആണോ? അടുത്ത ആഴ്ച തന്റെ ഉഴവാ. അയ്യോ, ഇതുപോലുള്ള വിഡ്ഢികളെ ഞാൻ എവിടെ പോയി തപ്പും? അതിനെക്കുറിച്ച് ഓർത്ത് താൻ വിഷമിക്കണ്ട. ഇത്തരം സാമ്പിളുകൾക്ക് നമ്മുടെ നാട്ടിൽ ഒരു ക്ഷാമവും ഇല്ല. എന്റെ കയ്യിലും വന്ന് വീഴും ഒരു സ്പെസിമെൻ. വേണ്ടെങ്കി വേണ്ട. ബ്രദർ, ബാക്കിൽ ഏതെങ്കിലും വിൻഡോ സീറ്റ് കാലി ഉണ്ടാവോ? പോയി നോക്കിക്കൂടെ? നോക്കാം അല്ലേ. ബ്രദർ, വിരോധമില്ലെങ്കിൽ ഈ സീറ്റിലൊട്ടൊന്ന് ഇരിക്കാമോ? സൈഡ് സീറ്റ് ഇല്ലെങ്കിൽ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു ശ്വാസം മുട്ടുപോലൊക്കെ. വേറെ സൈഡ് സീറ്റ് ഒന്നും വേക്കന്റ് അല്ല, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഈ സീറ്റ് അല്പം ഫ്രണ്ടിലോട്ടാക്കാമോ? ആ സീറ്റ് അല്പം ബാക്കിലോട്ടാക്കിയാ പോരെ? ഇതാ പറയുന്നത്, ഈ പുഷ് ബാക്ക് സീറ്റ് ഒന്നും പാടില്ല. ഈ സീറ്റിന്റെ പേര് പുഷ് ബാക്ക് എന്നാണ്, പുഷ് ഫ്രണ്ട് എന്നല്ല. സാർ എറണാകുളത്തേക്കാ? അല്ല. അതെന്താ, എറണാകുളം ഇഷ്ടമല്ലേ? ഇഷ്ടമുണ്ടെങ്കിൽ എന്ന് പോണെന്നുണ്ടോ? അതില്ല. പിന്നെ എങ്ങോട്ടാ? ആലപ്പുഴ. ഓ, കയറിന്റെയും കായലിന്റെയും നെൽപ്പാടങ്ങളുടെയും നാട്. എനിക്ക് ആലപ്പുഴ ഭയങ്കര ഇഷ്ടാ. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിളമ്പിയോളെ. ആലപ്പുഴ പട്ട ശ്രീകുമാരൻ തമ്പിസാറിന്റെ പാട്ട് കേട്ടിട്ടില്ലേ? സംഗീതവും തമ്പിസാറിന്റെ വക. പിന്നെ സാർ വിചാരിക്കും പോലെയല്ല, ഈ അതിമധുരവും ഇരട്ടിമധുരവും രണ്ടും രണ്ടാ. അതിന് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. ഇല്ലേ, വിചാരിച്ചതുപോലെ എനിക്ക് തോന്നി. കേട്ടോ സാറേ,
ഈ അതിമധുരം എന്ന് പറയുന്ന ഒരു പലഹാരമാ. എന്നെ പോലുള്ള കലാകാരന്മാർ കണ്ഠശുദ്ധി വരുത്താൻ വേണ്ടി കഴിക്കുന്ന അങ്ങാടി മരുന്ന ഇരട്ടി മധുരം. മധുരം ജീവാമൃത ബിന്ദു ഹൃദയം പാടും ലയ സിന്ധു. സൗഗന്ധികങ്ങളെ ഉണരൂ വീണ്ടുമെൻ മുഖമാംസ്രിയിൽ പർവണം പെയ്യുമീ ഏകാന്തയാമ ഗീതിയിൽ സ്വന്തമാണെങ്കിലും സ്വന്തമാണെങ്കിലും പർവണം പെയ്യുമീ ഏകാന്തയാമം ഗുണചേതനോ നിൻവിരൽ. ദാ നോക്കട്ടെ, തുറന്ന് നോക്കണം സാറേ, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ കാണിച്ചുതരാം. സപ്തസ്വരങ്ങൾക്കായി സാദരം സമർപ്പിതം കൃഷ്ണനുണ്ണി തൻ സരള സംഗീത ജീവിതം. ഇത് കണ്ടോ സാറേ, ചെറുകര പീപ്പിൾസ് റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 7th വാർഷികം ലളിതഗാന മത്സരം 3rd സമ്മാനം. അന്ന് എനിക്ക് 13 വയസ്സേ ഉള്ളൂ. സമ്മാനം തരുന്നു പഞ്ചായത്ത് പ്രസിഡന്റാ പത്മദളാക്ഷി അമ്മ. അടുത്തത് കണ്ടേ, പീപ്പിൾസ് റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 8th വാർഷികം ലളിതഗാന മത്സരം 3rd സ്ഥാനം. സമ്മാനം തരുന്ന ചെറുകര എസ് ഐ. ഇത് പീപ്പിൾസ് റീഡിംഗ് റൂം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് 9th വാർഷികം, അല്ലെങ്കിൽ വേണ്ട ഗവൺമെന്റ് ആർട്സ് കോളേജ് കോളേജ് ഡേ സെലിബ്രേഷൻസ് ഗ്രൂപ്പ് മ്യൂസിക് 3rd പ്രൈസ്. എനിക്ക് സിംഗർ ആണല്ലേ, ഗായകൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഈ സിംഗർ എന്ന് കേൾക്കുമ്പോ തയ്യൽ മെഷീനാണ് ഓർമ്മ വരിക എന്ന് കുറുപ്പ് സാർ എപ്പോഴും പറയും. എന്റെ ജീവിതം ഞാൻ സംഗീതത്തിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് സാറേ. ഏതെങ്കിലും ഒരു ഗുരുവിന്റെ കീഴിൽ സംഗീതം അഭ്യസിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. പിന്നെ ഒരർത്ഥത്തിൽ രവീന്ദ്രൻ മാഷാണ് എൻ്റെ ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. ഏകലവ്യൻ ദ്രോണാചാര്യർ അറിയാതെ ആയുധവിദ്യ അഭ്യസിച്ചതുപോലെ റേഡിയോയിൽ രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകൾ കേട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യൻ. രവീന്ദ്രൻ മാഷ് മാത്രമല്ല, ദേവരാജൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവ മാഷ്, ബാബു ബാബുരാജ് സാറേ, എല്ലാം ജീനിയസുകളല്ലേ സാറേ. അവരൊക്കെ ജനിച്ച ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന തന്നെ വലിയ ഭാഗ്യമാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം. പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോകണോ? എന്ത്, എന്റെ പാട്ട് മൊബൈൽ റെക്കോർഡ് ചെയ്യാൻ പോവാണോ? ഒന്ന് കോളർ ട്യൂൺ ആക്കാൻ. എന്റെ വൈഫിനെ വിളിക്കാണ്. ഭാര്യ പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിന പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. ആരെങ്കിലും വിളിച്ചിരുന്നോ? എത്ര തെളിഞ്ഞ വീട് ക്രെഡിറ്റായല്ലോ, പിന്നെന്താ പ്രോബ്ലം? ഇന്ന് തന്നെ പ്രസന്റ് ചെയ്യാൻ പറയൂ. കാണു ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, തീരാത്ത ജന്മാതരങ്ങളിൽ പാട്ടിന്.
എക്സലൻസിമ. താങ്ക് യു സർ. രാകേഷ് എവിടെ? ഇല്ല രഘു, ഞാൻ മറന്നിട്ടില്ല. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ ആയുള്ളൂ, ഇനി രണ്ടു ദിവസം കൂടെ ബാക്കിയില്ലേ. ഞാൻ തപ്പിയെടുത്തോളാം. ആ ഫ്രാൻസിസും ജയപാലിനും ഓരോരുത്തരെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കൂടെ നോക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ രഘു. ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം. ഞാനാ ഫ്രാൻസ് സാർ പറഞ്ഞു വെച്ചിട്ട് വന്ന. എന്റെ പേര് ശ്യാം കുമാർ, പത്തനംതിട്ട വീട്. എന്ത് ചെയ്യുന്നു? മാജിക് അറിയാം. ഓഹോ, ട്യൂബ് ലൈറ്റ് കടിച്ചു പൊട്ടിക്കും. കർണാടക സംഗീതവും അഭ്യസിച്ചിട്ടുണ്ട്. ഓഹോ, പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ. എന്നാ ഒരു കീർത്തനം പാടൂ, കേക്കട്ടെ. അത് സാർ ഇവിടെ വെച്ച്. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പാടിക്കോളൂ. സ്വാമിനാഥ പരിപാലയ സുമ, സ്വാമിനാഥ പരിപാലയ സുമ, സ്വപ്രകാശ ഗുരുദേവ സ്വപ്രകാശ സ്വാമിനാഥ പരിപാലയ സുമ. വമദേവ പാർവതി, ഓക്കെ 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 ഓക്കെ, രണ്ടുപേരും അസലായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ വിളിച്ചോളാം. എക്സ്ക്യൂസ് മീ സർ, എന്റെ ഫോൺ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഐ വിൽ കോൾ യു ബോത്ത്. ഓക്കെ സീമ, സീമ നിക്ക്, ഞാൻ പറയുന്നത് കേക്ക്. വിളിക്കുമായിരിക്കും അല്ലേ സീമ? ഞാൻ അവരോട് പാടാൻ പറഞ്ഞൊന്നുമല്ല. സ്ഥലവും കാലവും സന്ദർഭവും നോക്കാതെ ഓരോരുത്തർ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് തന്നെ വേണമായിരുന്നോ ഈ ഇന്റർവ്യൂ? ഇന്റർവ്യൂ? എന്ത് ഇന്റർവ്യൂ? ഈ ആഴ്ച കുരങ്ങ് കളിപ്പിക്കാനുള്ള ആളെ ഇതുവരെയും കിട്ടിയില്ലല്ലോ. നിങ്ങളുടെ ഷോയുടെ ബേസിക് കോൺസെപ്റ്റ് തന്നെ എനിക്ക് ഇഷ്ടമല്ല. ഒരാളുടെ കഴിവിനെ പരിഹസിക്കുക. ഇറ്റ്സ് വെരി ക്രൂവൽ രാകേഷ്. പങ്കെടുക്കുന്നവർക്കൊക്കെ ഞങ്ങൾ നല്ല പൈസ കൊടുക്കുന്നുണ്ട് സീമ. ആസ് ടി ആൻഡ് ഡി എ. എത്ര കാശ് കിട്ടിയാലും ഇങ്ങനെ ഒരു ബഫോൺ വേഷം കിട്ടാൻ രാകേഷ് തയ്യാറാവോ? സീമ, ഡോണ്ട് ബി സോ സില്ലി. മനസ്സിന് അല്പം സന്തോഷം കിട്ടാൻ വേണ്ടി ഒരു തമാശ, ജസ്റ്റ് ഫോർ ഫൺ. മറ്റുള്ളവരുടെ വേദനയിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്. അത് തമാശയല്ല, ഇറ്റ്സ് സാഡിസം. അതെങ്ങനെ? കളിയാക്കുകയാണെന്ന വിവരം അവരെ അറിയിക്കാതെയാണ് ഞങ്ങൾ ഷോ മാനേജ് ചെയ്യുന്നത്. വെറുതെ എന്തിനാ ഒരു ഷോയുടെ പേരും പറഞ്ഞ് നമ്മൾ തമ്മിൽ? അതിരിക്കട്ടെ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്താ? മൈ പ്രെറ്റി വൈഫ്സ് ബർത്ത്ഡേ. പറ ഇത്തവണ എന്താണ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വേണ്ടത്? ഓ, എന്നെ ബ്രൈബ് ചെയ്യാനോ? ഐ ആം യുവർ ഹസ്ബൻഡ്, നോട്ട് യുവർ ബോയ്ഫ്രണ്ട്. ഓക്കേ, ടിറ്റ് ഫോർ ടാറ്റ്. യാ, കം. Hi Vishan. Ah, welcome boss. Thank you. How are you Seema? I'm fine. Please come. Ah, pinne nee insist cheyda executive red ippa ivda stock illa. Hey, don't worry. Naan head office il order place cheyittund. Adutha aalcha kittum. Okay. Hey Rakesh, red color ona edukkan pone. Nalla elegant look aayirikkum Seema. I would prefer white. White is a common color. Anyway, you go and have a look. Final choice will be yours. Okay. Rajiv sir, come. Please take care of. Please come. Yeah. വാ, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. Sure. ഇരിക്കേ. സീമ അങ്ങനെ പലതും പറയും കേട്ടോ, നീ റെഡ് ഡെലിവറി ചെയ്താ മതി. ഇതാണ് പുരുഷ മേധാവിത്വം എന്ന് പറയുന്നത്. ഭാര്യമാർക്ക് വിവരമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ കുറച്ച് മേധാവികളാവണം. പിന്നെ വെള്ളിയാഴ്ചക്ക് മുമ്പ് കാർ കിട്ടണം. നടക്കില്ല മോനെ. നടക്കണം മോനെ. ഈ കാർ എടുത്തു കൊടുക്കുന്നത് തന്നെ ഫ്രൈഡേ പാർട്ടിക്ക് ഞാൻ ലേറ്റ് ആവാതിരിക്കാണ്. ഓക്കേ, വി വിൽ ട്രൈ. ഏതൊരു വിദ്യാസുരം വന്ന് പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത്? ആലപ്പുഴയ്ക്ക് പോകുമ്പോ ബസ് വെച്ച് പരിചയപ്പെട്ടതാ. ബസ്സില്? നിന്റെ കാറിനെന്ത് പറ്റി? സിറ്റി ഡ്രൈവിന് മാത്രമേ ഞാൻ കാർ എടുക്കൂ. 25 കിലോമീറ്റർ കൂടുതലാണെങ്കിൽ നല്ല ഉഗ്രം ലക്ഷറി ബസ് ഇല്ലേ. ഡ്രൈവിംഗിന്റെ ടെൻഷൻ ഇല്ല. പിന്നെ ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് ട്രാവലിംഗ് ടൈം നമുക്ക് വളരെ യൂസ്ഫുൾ ആയി ഉപയോഗിക്കാനും പറ്റും. ആലപ്പുഴയിൽ എന്തായിരുന്നു പരിപാടി? ഫൈൻ ആർട്സ് ഹാളിൽ അച്ഛന്റെ ഒരു കഥകളി ഉണ്ടായിരുന്നു. വിശ്വന്റെ അച്ഛൻ കഥകളി ആർട്ടിസ്റ്റ് ആണോ? ആ, പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ അഭ്യസിച്ചാ. പെൻഷൻ പറ്റിയപ്പോ എല്ലാം ഒന്ന് പൊടി തൊട്ടി എടുത്തു. നമ്മുടെ ക്ലബിലെ ഫ്രൈഡേ പാർട്ടിക്ക് ഒരു ഗസ്റ്റ് ആയിട്ട് വിളിച്ചാലോ? നിന്റെ ആ ഫോൾസ് പാർട്ടിയിലൊക്കെ എന്റെ അച്ഛൻ വരണം അല്ലേ? ഏടാ, സ്വന്തം അച്ഛന്റെ താടിയെ പിടിച്ചുള്ള തമാശ എനിക്ക് അത്ര വശമില്ല. നിന്റെ അച്ഛൻ റിട്ടയർഡ് ഡി ഐ ജി മാധവ മേനോൻ ചുമ്മാ വീട്ടിലിരിക്കല്ലേ, പോയി വിളിക്കേ. എടാ, നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു റാഗിംഗ് ഒന്നും അല്ല ഞങ്ങളുടെ പാർട്ടി. ഓ, പിന്നെ എനിക്കറിഞ്ഞൂടെ. എടാ, എന്റെ അച്ഛൻ വന്ന അങ്ങേരുടെ കഥകളി വേഷത്തിൽ ആരെങ്കിലും കുറച്ച് ഉറുമ്പരെ കൊണ്ടിടും. അവസാനം ദേഹം മുഴുവൻ ചൊറിഞ്ഞുകൊണ്ട് ദാ ഇങ്ങനെയായിരിക്കും കഥകളി. മാർഗേ കിടക്കുന്ന മർക്കടനോട് ഇപ്രകാരം ചൊല്ലി, മർക്കട ആ നിന്റെ പാർട്ടിക്ക് പറ്റിയത് ദാ ഇയാള് തന്നെ. സി ആർ കൃഷ്ണനുണ്ണി, ലിറിസിസ്റ്റ്, മ്യൂസിക് ഡയറക്ടർ ആൻഡ് സിംഗർ.
അത് സത്യകാമൻജിയുടെ തോന്നല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കളിക്കുന്നത് ഫുട്ബോളാണ്, ക്രിക്കറ്റ് അല്ല. കോമൺവെൽത്ത് രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ക്രിക്കറ്റ്. നിന്നെ പോലുള്ള ഫുട്ബോൾ തൊരപ്പന്മാരെങ്ങനെ പലതും പറഞ്ഞു നടക്കും. ഇപ്പൊ ഉഗാണ്ടക്കാർ വരെ ക്രിക്കറ്റ് കളി തുടങ്ങിയിട്ടുണ്ട്. സമ്മതിച്ചു. ഒരു സംശയം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ ക്രിക്കറ്റിൽ എത്ര കളിക്കാരുണ്ട്? 11, 11, 22. കറക്റ്റ്. ഞങ്ങളുടെ ഹോക്കിയിലും ഫുട്ബോളിലും 22 പേര് തന്നെ. പക്ഷെ അവർ ഏത് സമയവും ഗ്രൗണ്ടിൽ തന്നെ കാണും. നിങ്ങളുടെ ക്രിക്കറ്റിലോ 13 പേര് ഗ്രൗണ്ടിൽ, ബാക്കി 9 പേര് പവിലിയനില് പരദൂഷണവും പറഞ്ഞ് ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കും. നിങ്ങളെ പോലുള്ള മടിയന്മാർക്ക് പറ്റിയ കളിയായി ക്രിക്കറ്റ്. മടിയൻ ഞാനല്ല, നീ ആണടാ കഴുത. ഒരു കഴുത ഒരു കുതിരയെ കഴുതേ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം ആ കുതിര കഴുതയാവുന്നില്ല. അങ്ങനെ വഴിക്കുവാ. സോറി, അല്പ സംസ്കാരമില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടി വന്നു. സാരല്ല ഉണ്ണി, ഡെയിലി ഇതിപ്പോ കേട്ട് കേട്ട് ശീലമായി. എന്നാലും മാലതി ഒരു കാര്യം ശ്രദ്ധിച്ചോ, സത്യകാമൻജി ഉപയോഗിച്ചതുപോലുള്ള മോശം വാക്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് പ്രയോഗിച്ചില്ല. കുറുപ്പ് സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും നമ്മളെ തെറി വിളിച്ചാൽ തിരിച്ച് കടിച്ചാ പൊട്ടാത്ത പുരാണ കഥാപാത്രങ്ങളുടെ പേര് അങ്ങോട്ട് വിളിച്ചാൽ മതി, അവർ ചമ്മിക്കൊള്ളുന്നു. ക്രിക്കറ്റിനോട് ഇത്രയും വെറുപ്പുള്ള ഉണ്ണി, ടിവിയിലെ കളി വന്ന കാണാറുണ്ടല്ലോ. വെറുപ്പോ ആർക്ക്? എനിക്ക് എല്ലാ ഗെയിംസും ഇഷ്ടാ. ഇത് സത്യകാമൻജിയായിട്ടൊന്നും ഒരസം വേണ്ടിയല്ലേ? ഒരു രസം. എങ്ങനെയുണ്ട് വേണുഗോപാൽ ഇപ്പോ? ഉണ്ണിയുടെ സ്റ്റഡി ക്ലാസ് ശരിക്കും ഏറ്റമട്ട. വേണുവേട്ടൻ മദ്യപാനം കംപ്ലീറ്റ് നിർത്തി. ഇപ്പൊ കുട്ടികളോടും എന്നോടൊക്കെ എന്ത് സ്നേഹാന്നറിയോ? ഇതുപോലെ അങ്ങ് പോയാ മതിയായിരുന്നു. ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. അല്ലെങ്കിലും വേണു ആളൊരു ശുദ്ധനാ. ഹലോ, ഞാൻ ഡിലൈറ്റ് മ്യൂസിക് ഇൻഡസ്ട്രീസിന്റെ MD ആണ് സംസാരിക്കുന്നത്. കുഡ് ഐ സ്പീക്ക് ടു മിസ്റ്റർ സി ആർ കൃഷ്ണനുണ്ണി പ്ലീസ്? സി ആർ കൃഷ്ണനുണ്ണി ഹിംസെൽഫ് ഈസ് സ്പീക്കിംഗ്. ഹായ് മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഐ ആം രാകേഷ്മേനോൻ ഹിയർ. പറഞ്ഞോളൂ സാർ. എന്റെ ഒരു സുഹൃത്ത് താങ്കളെ പരിചയപ്പെട്ടിരുന്നു, ഒരു കെ പി വിശ്വനാഥ്. ഓ, തിരുവനന്തപുരം എറണാകുളം ലക്ഷറി ബസ്സിൽ രവി ട്രാവൽ. മേ ബി മിസ്റ്റർ കൃഷ്ണനുണ്ണി ഒരു അപാര സംഗീതജ്ഞനും ഗായകനും ഒക്കെ ആണെന്ന് വിശ്വനോട് പറഞ്ഞിരുന്നു. വളരെ ശരിയാ, പക്ഷെ എനിക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല. ഗുഡ്, എനിക്ക് താങ്കളെ ഒന്ന് പരിചയപ്പെട്ട കൊള്ളാവുന്നുണ്ട്. എങ്കിൽ ഒട്ടും താമസിപ്പിക്കരുത്. അതെന്താ? നല്ല കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതാണ് ബുദ്ധി എന്ന് കുറുപ്പ് സാർ എപ്പോഴും പറയാറുണ്ട്. എങ്കിൽ ഈ വെള്ളിയാഴ്ച വൈകിട്ട് എന്റെ വീട് വരെ ഒന്ന് വരാമോ? അല്പസമയം ഒരുമിച്ചിരുന്ന് നമുക്കൊരു ഡിന്നർ ഒക്കെ കഴിച്ചിട്ട് പിരിയാം. എന്താ, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? ഞാനോ? അല്ല, ഡിന്നർ വേറൊന്നുമല്ല, വെള്ളിയാഴ്ച എനിക്ക് വ്രതമുണ്ട്, അന്ന് നോൺ വെജ് കഴിക്കില്ല. നോ പ്രോബ്ലം, ഇവിടെ വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. ചോദിക്കുന്നോണ്ട് വേറൊന്നും തെറ്റിദ്ധരിക്കില്ലെങ്കിൽ. ഹേയ്, ചോദിച്ചോളൂ. പപ്പടം ഉണ്ടാവോ? പപ്പടോ? അപ്പൊ പിന്നെ അച്ചാറും ഉറപ്പായിട്ട് കാണും അല്ലേ? എന്തൊക്കെയാ വേണ്ടതെന്ന് ഒരു മെനു ഇപ്പൊ തന്നെ പറഞ്ഞോളൂ. അങ്ങനെ ഒരു മെനു ഒക്കെ വിളിച്ച് പറയുന്ന മോശമല്ലേ സാർ? പിന്നെ ഊണിന് ശേഷം ഒരു ചെറിയ സ്വീറ്റ് ഉണ്ടായാൽ കൊള്ളാം. വല്ല ബോളിയോ ലഡുവോ ജിലേബിയോ അലുവയോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ കുടിക്കാൻ കരിങ്ങാലി വെള്ളമല്ലേ സാർ നല്ലത്? ആണോ? സാറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചുക്ക് വെള്ളമായാലും മതി, തൊണ്ടയ്ക്ക് നല്ലതാ. വടയിലേ ഉണ്ടാവോ സാർ? എന്നാ നമുക്ക് വെള്ളിയാഴ്ച കാണാം. ഓക്കെ. ഇപ്പൊ സാറയോടല്ല, എന്നെ കാണുമ്പോഴാ മൂപ്പർക്ക് ദേഷ്യം. ഇപ്പൊ പെയിന്റിംഗ് നിർത്തി, ഇതാ പട്ടിയെ കൊണ്ട് നടക്കും. അപ്പൊ ഇതോ, അയ്യോ ഇതേതാ? ആ, ഇതിപ്പോ നായകൾക്കുള്ള സ്വിമ്മിംഗ് പൂൾ ആയിട്ട് മാറുമോ? എന്താ ഇപ്പൊ അല്ലേ? ഏ, ശരിയാ. അയാളുടെ കാര്യം കൂടെ നിൽക്കട്ടെ, കൃഷ്ണനുണ്ണി കഥയുടെ ബാക്കി കേട്ടില്ല. ആ, ഡിന്നർന്ന് മുഴുവൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പേ ചോദിക്കുക, വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്ന്. എന്നിട്ട് കുറെ ഐറ്റംസിന്റെ ലിസ്റ്റ് തന്നു. പപ്പടം, അച്ചാറ്, പഴം, ലഡു, വാഴയില, നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. ശരിയാ, ഒന്നും നമ്മൾ അങ്ങോട്ട് പറയേണ്ടി വരില്ല. എന്തായാലും ഇഷ്ടം നല്ലൊരു തുക ഫോൺ ബില്ലാക്കും. അത് അയാൾക്ക് തന്നെ അറിയാം, അതുകൊണ്ടാണ് അയാൾ മൊബൈൽ കൊണ്ട് കിടക്കാത്തത്. ഇൻകം ടാക്സിലല്ലേ ജോലി, എല്ലാവരും അങ്ങോട്ട് വിളിച്ചോളൂല്ലോ. നമുക്ക് എല്ലാരും വിളിച്ച് പറയാം, ഈ ആഴ്ചത്തെ പാർട്ടി മിസ് ചെയ്താൽ അതൊരു തീരാ നഷ്ടമായിരിക്കും. ഞാൻ ആ രഘുവിനെ വിളിക്കട്ടെ. എവിടെയായിരുന്നു? എത്ര നേരം ഞാൻ കിടന്ന് വിളിച്ചു കൂന്നു. ഐ ആം സോറി, ഐ ആം റിയലി സോറി. ഇത് വെറും സ്പ്രെയിൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഏയ്, സോഫയിലേക്ക് ഇരുത്ത്.
എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നാൽ മതി, കൊച്ചുകുട്ടികളെ പോലെയാവും. ഇതുപോലൊരു അവസ്ഥ വരുമ്പോഴേ മനസ്സിലാവൂ. എനിക്ക് കുടിക്കാൻ കുറച്ച് തണുത്ത വെള്ളം തരാമോ? വൺ മിനിറ്റ്. രാകേഷിന്റെ ഫോണിനെന്ത് പറ്റി? ഞാൻ കൊറേ നേരം വിളിച്ചു. എന്റെ വീഴ്ചയുടെ അത് വെള്ളത്തിൽ പോയി, നടുവും പോയി, ഫോണും പോയി, രണ്ടും ഒരുമിച്ചാണോ പോയത്? അതിന്റെ ഓർഡർ അറിഞ്ഞിട്ട് ഈ പെയിൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് ഇപ്പൊ തന്നെ ഡോക്ടറെ പോയി കാണാം. വേണ്ട ശിവ, നാളെ രാവിലെ പോവാം. ഇന്നത്തെ പാർട്ടി മിസ് ചെയ്യാൻ പറ്റില്ല, സീമയ്ക്ക് അറിയാലോ. ഡോണ്ട് ബി സ്റ്റുപ്പിഡ് രാകേഷ്, ഇതത്ര സില്ലി ആയിട്ട് എടുക്കരുത്. അപ്പുറത്തെ തോമസ് സാറിന്റെ കാര്യം അറിയാലോ, പാവം, ആറു മാസം ആ ബെഡിൽ കിടക്കേണ്ടി വന്നത്. എനിക്ക് അങ്ങേരുടെ അത്ര പ്രായമൊന്നും ആയിട്ടില്ല, ഇതൊരു മണിക്കൂറിനാൻ ശരിയാവും, എനിക്ക് ഉറപ്പാ. രാകേഷിനോട് ഞാൻ സംസാരിച്ചാ ശരിയാവില്ല. എന്നാ സംസാരിക്കണ്ട, തീർന്നില്ലേ? പരിക്ക് കാരണം ഇന്ന് ടെണ്ടുൽക്കർ കളിക്കുന്നില്ലെന്ന് കേട്ടു. കരിനാക്ക് വിളച്ചൊന്നും പറയാതടാ. അവസാനം ഇന്ത്യ തോറ്റാ ഞാൻ പാടും. കണ്ണീർ കായലിലേ തോ കടലാസിന്റെ തോണി, പാട്ട് നിന്റെ അമ്മായിയപ്പന്റെ 16 അടി അന്തരത്തിന് പാടിയാ മതി. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്, സത്യാമൻജിയുടെ അമ്മായിയച്ഛൻ മരിച്ചത് ജി ബോൾ ചെയ്തപ്പോ ബോള് കയ്യിൽ നിന്ന് സ്ലിപ്പായി മൂപ്പിലാന്റെ തലയിൽ കൊണ്ടിട്ടാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? ഞാൻ സിക്സർ അടിച്ചതിന്റെ സന്തോഷത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന അമ്മായിപ്പം തട്ടിപ്പോയത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ബോള് ജിയുടെ ബാറ്റ് കൊണ്ടതിന്റെ ഷോക്കിലാവും. വെക്കണ കിഴങ്ങ ഫോൺ വയ്ക്കുന്നു. പഞ്ചപാണ്ഡവ കോതണ്ട പണി രക്ഷപ്രജാപതി. പലരേ, ഇന്നാണ് രാകേഷ് സാറുമായിട്ടുള്ള മീറ്റിംഗ്. വല്ലാത്തൊരു നെർവസ്നെസ്. ഇത് കൊള്ളാം, എല്ലാവർക്കും ഏത് കാര്യത്തിനും ധൈര്യം കൊടുക്കുന്ന ആളാ. വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു ഡിന്നറിന് ഗസ്റ്റ് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാ പോകുന്നത്, അതുകൊണ്ടാ എല്ലാം ഭംഗിയാവും സാറേ. ഓക്കെ, താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. എന്റെ ഈ പുതിയ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ട്? നന്നായിട്ടില്ല അല്ലേ? എനിക്കും അത്ര ഇഷ്ടമായില്ല. സിമ്പിൾ സ്റ്റൈലാ എപ്പോഴും നല്ലത്. ശരിയാ, ഒരു ഓൾ ദി ബെസ്റ്റ് പറയ. ഓൾ ദി ബെസ്റ്റ് ഉണ്ണി സാർ, അവിടെയും ഒരു കലക്ക് കലക്കും. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എന്തായാലും അയാളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ശരിയായില്ല. ക്ലബിന്റെ അഡ്രസ് കൊടുത്താ പോരായിരുന്നോ? ഇവിടെ വെച്ചൊരു പ്രിലിമിനറി ടെസ്റ്റ് കൂടെ നടത്തിയിട്ട്. ടെസ്റ്റോ? ആ, ഫോണിൽ സംസാരിച്ച പരിചയമല്ലേ ഉള്ളൂ, ആളെ ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ. റാഗിംഗ് ഒന്നുകൂടി കൊഴിപ്പിക്കാം അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അല്ല, സീമയ്ക്ക് ആളെ പരിചയപ്പെടണ്ടേ? അയ്യോ, ആ രക്തത്തിന്റെ പങ്ക് എനിക്ക് വേണ്ട. നല്ലൊരു സിംഗറാണ്. ഒരു പാട്ടുകാരിയുടെ ഭർത്താവ് തന്നെ വേറൊരു പാട്ടുകാരനെ ഇൻസൾട്ട് ചെയ്ത് വിടണം. സീമയ്ക്ക് ഇപ്പോഴും ഞങ്ങളുടെ ഡിന്നർ പാർട്ടിയുടെ ഒരു സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ കഴിയില്ല. വലിയ വലിയ ആൾക്കാരുടെ വലിയ വലിയ ഗെയിമുകൾ എന്നെ പോലുള്ളവർക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസം. ആളെത്തിയോ? അരമണിക്കൂർ നേരത്തെയോ? അത് അയാളല്ല, പിന്നെ ഡോക്ടർ മോഹനചന്ദ്രൻ. ഡോക്ടർ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്? ഡോക്ടർ അങ്ങോട്ട് പോയി കണ്ടാലല്ലേ ക്ലബിലെ ഇന്നത്തെ പ്രോഗ്രാം തുടങ്ങൂ. ഇങ്ങോട്ട് വന്ന് കാണാലോ. ഡോക്ടർ സീമ, യു ആർ ടു ഗുഡ്. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. വെരി ഗുഡ് ഈവനിംഗ്. വരൂ. താങ്ക് യു രാകേഷ്. ഹായ് ഡോക്ടർ. പെയിൻ ഉള്ളപ്പോ ഹായ് ഡോക്ടർ എന്ന് പറയാൻ പാടില്ല, ഹയ്യോ ഡോക്ടർ എന്ന് പറയണം. രണ്ടാഴ്ചത്തേക്ക് ബെഡ് റെസ്റ്റ് ഒന്നും ആജ്ഞാപിച്ചേക്കരുത്, എന്തെങ്കിലും പെട്ടെന്ന് മാറാനുള്ള ഒരു മരുന്ന്. എന്നാ പിന്നെ എന്താ മരുന്നെന്ന് കൂടി പറഞ്ഞു തന്നാ പണി എളുപ്പമായിരുന്നു. എന്തെങ്കിലും ബിസിനസ് ടൂർ ഉണ്ടോ? അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് എൻഗേജ്മെന്റ് ഉണ്ട്, ഫ്രൈഡേ ഡിന്നർ പാർട്ടി. ഓ, അപ്പാവികളെ വിളിച്ച് വട്ടാക്കി വിടുന്ന നിങ്ങളുടെ ഫുഡ്സ് പാർട്ടി. എക്സാക്ട്ലി, ഡോക്ടർ വളരെ പ്രിസൈസ് ആയി ഡിഫൈൻ ചെയ്തു. ദാറ്റ്സ് ഇറ്റ്. സീമ പ്ലീസ്, ഈ പാർട്ടിയുടെ പേരും പറഞ്ഞ് നമ്മൾ ഒരുപാട് ഉടക്കി കഴിഞ്ഞു, ഇനി വേണ്ട. കണ്ടോ ഡോക്ടർ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞണം കുത്തുക. എന്ത്, ഒരു ഉത്തരവ് മുട്ടിയിട്ടില്ല. സീമ പറയുന്നത് പോലെ ഇത് അത്രയ്ക്ക് ഒരു ക്രൂവൽ ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർക്ക് എന്ത് തോന്നുന്നു? അല്ലേ, ഇറ്റ്സ് ജസ്റ്റ് ഫോർ ഫൺ. ഇത് ആസ്വദിക്കണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു കലാബോധം വേണം. മനുഷ്യത്തില്ലാത്ത ഏത് പ്രവർത്തിക്കും കലയുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. പോയി ഉടക്കി പോയതാ. ഡോക്ടർ ആള് ഭയങ്കര കേട്ടോ, വ്യക്തമായിട്ട് ഒരു അഭിപ്രായം പറയാതെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അങ്ങ് മുങ്ങി. അതെന്റെ ജോലി അതല്ല, അവസാനം മധ്യസ്ഥ പ്രതിയാവും. ഞാൻ എന്റെ ജോലി നോക്കാം, ഇയാൾ കിടക്ക്. മരുന്ന് കിടക്കണോ കമന്ന് കിടക്കണോ? കമന്നിട്ട് മരുന്ന് കിടക്ക്. അവിടെ നല്ല പെയിനാ. ഈ ക്ലബ് ആക്ടിവിറ്റീസ് എല്ലാം ഹൈ സൊസൈറ്റി പൊങ്ങച്ചങ്ങളാണെന്നാ സീമ പറയുന്നത്. ഞാനൊരു ബർഗറോ പിസയോ കഴിക്കുമ്പോ പറയും ഈ നാട്ടിൽ ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നുണ്ട്. ഞാനൊരു ബർഗർ വേണ്ടെന്ന് വെച്ചാൽ ഈ നാട്ടിലെ പട്ടിണി മാറും ഡോക്ടർ. സാധ്യത കുറവാ. സീമയുടെ ഇങ്ങനത്തെ കോംപ്ലക്സ് ഒക്കെ മാറ്റാനുള്ള മരുന്ന് വല്ലതും ഡോക്ടറുടെ കയ്യിലുണ്ട്? സൈക്കാട്രിസ്റ്റ് അല്ല, ഓർത്തോപീഡിസ്റ്റാ.
അപ്പൊ ഇതൊരു മാനസിക പ്രശ്നമാണെന്ന് ഡോക്ടർ തന്നെ സമ്മതിച്ചു. അത് മതി. കേട്ടാലെന്താ, സത്യമല്ലേ പറഞ്ഞത്? ഒരു പഴഞ്ചൻ ഐഡിയോളജിക്കാരിയാണ് ഡോക്ടർ എനിക്ക് ഭാര്യയായിട്ട് കിട്ടിയത്. നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കേസ്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ആഹാരമൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിയുമ്പോഴാണ് ഭാര്യ ക്ലബിൽ നിന്ന് വരുന്നത്. ഫുഡ് കഴിച്ചോ ഡാർലിംഗ്, ഗുഡ് നൈറ്റ്. ഒരു ദിവസം കഴിഞ്ഞു ഞാൻ ഇറങ്ങാ. എവിടെ പോകുന്നു? ഒരു റെക്കോർഡിംഗ് ഉണ്ട്. ക്ലബിൽ പോണ്ടേ? ബഷീർ ഡ്രോപ്പ് ചെയ്യും, ഞാൻ എന്റെ കാറിൽ പോയിക്കോളാം. ബൈ ഡോക്ടർ. എനിക്ക് എന്റെ ഭാര്യ ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഡോക്ടർ. പെണ്ണെന്ന് പറയുന്ന വർഗത്തിന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നേരം വൈകുന്നില്ല. ഇനി നേതാജി നഗറിലേക്ക് എപ്പോഴാ ബസ്? നേതാജി നഗറിലേക്ക് ഇതുവഴി ബസ്സേയില്ല. ബസ് ഇല്ലേ എങ്കിൽ ആ വരെ നേരത്തെ പറഞ്ഞു. ചോദിച്ചാലല്ലേ പറയാൻ പറ്റൂ. അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് ചെയ്തു തരുന്നതിന് ഉപകാരം എന്ന് പറയുന്നത്. എങ്ങോട്ടാ സാറേ? പോകാം, നമുക്ക് പോകാം നേതാജി നഗറിലേക്ക്. ഇങ്ങനെ പാട്ടുകളും മറ്റും പാടിക്കൊണ്ട് പോയാലേ എക്സ്ട്രാ തരേണ്ടി വരും. എക്സ്ട്രാ anything serious? Nothing to worry. You are perfectly okay. എന്നു പറയണമെങ്കിൽ ഞാൻ ഒരു ഇഡിയറ്റ് ആയിരിക്കണം, പക്ഷെ അല്ലല്ലോ. മിനിമം ഒരു 3 ദിവസമെങ്കിലും ബെഡ് റെസ്റ്റ് വേണ്ടി വരും. അയ്യോ, ഈ സ്റ്റേജിൽ ഒരു 100 അടി നടക്കുന്ന പോലും റിസ്ക്. ഡിന്നർ പാർട്ടിയുടെ കാര്യമൊക്കെ മറന്നേക്ക്. ഡോക്ടർ പ്ലീസ്, നോ ആർഗ്യുമെന്റ്സ് പ്ലീസ്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു പെയിൻ കില്ലറോ സെഡേറ്റീവോ തന്നിട്ട്. വേണമെങ്കിൽ സെഡേറ്റീവ് തന്നെ ഇവിടെ ഉറക്കി കിടത്താം, പക്ഷെ മൂവ്മെന്റിന്റെ കാര്യം നോ വേ. നല്ലൊരു ചാൻസ് മിസ്സായി. ഇന്നത്തെ പാർട്ടി നടന്നില്ലെങ്കിൽ പിന്നെ ആ കൃഷ്ണനുണ്ണിയ ഫ്രീ ആയിട്ട് കിട്ടണമെന്നില്ല. ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാ, ഗ്രേഡ് 2, 2 വർഷം കൂടെ കഴിഞ്ഞ ഓഫീസർ ആവും. ഇത് കള്ളിഷാപ്പിലെ കൂട്ടുകാരനെ വീട്ടിൽ വിളിച്ചോണ്ട് വരുന്ന പോലെയാ. നിങ്ങളുടെ ഡിന്നറിന്റെ ഗുട്ടൻസ് അയാൾ അറിഞ്ഞാ റിട്ടേൺസ് ശരിയല്ല എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയുടെ പെനാൽറ്റി അടിച്ച് കൈ തരും. അയ്യോ ഡോക്ടർ, കരുനാക്കി എടുത്തൊന്നും പറഞ്ഞേക്കരുത്. ഞാൻ പറഞ്ഞെന്നുള്ളൂ. നമുക്ക് അയാൾ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചൊന്ന് നോക്കാം. ആ ഫോണൊന്ന് എടുക്കൊന്ന് വിളിക്കാം. അവിടെ ഒരു കാർഡ് വരുമ്പോണ്ട്. അതും പുള്ളിയുടെ പേഴ്സണൽ നമ്പറിൽ തന്നെ വിളിക്കാം. ഞാനുണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരു മാസം പോയില്ലേ? നമസ്കാരം, ഞാൻ കൃഷ്ണനുണ്ണി. ഞാനിപ്പോ ഡിലൈറ്റ് മ്യൂസിക് ഇൻഡസ്ട്രീസ് MD ശ്രീ രാകേഷ് മേനോൻ എന്നെ ആദരിക്കാൻ സംഘടിപ്പിച്ച ഡിന്നർ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും മെസ്സേജ് നൽകാനുണ്ടെങ്കിൽ ഈ ബീപ്പിന് ശേഷം പറഞ്ഞാൽ മതി. ബീപ്പ് ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടല വരെ. ചുടലായി 90 സ്വർണമുഖിലെ എന്നുള്ള പാട്ട് ONV സാറിന്റെ അല്ല, ഭാസ്കരൻ മാഷിന്റേതാണെന്ന് എനിക്ക് തിരുത്തി തന്നെ. അതിനൊരു 10 രൂപ എക്സ്ട്രാ. താങ്ക് യു സാർ. എന്താ ഇന്നത്തെ പാർട്ടിയിൽ എന്റെ പെർഫോമൻസ് നന്നായി, എനിക്ക് സിനിമയിൽ പാടാൻ അവസരം തരാമെന്ന് രാകേഷ് സാർ ഏറ്റിരിക്കാം. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. പിന്നെ അതല്ലേ എന്റെ പണി. അല്ല, സാറിന് വേണ്ടി ജോലിക്കടലിൽ ഞാൻ പ്രാർത്ഥിച്ചോളാം. ഓക്കെ സാർ. എന്റെ ആറ്റോ അമ്മച്ചേ, ഇത് ഒരു ജന്മം. എങ്ങനെയുണ്ട്? നല്ല റിലീഫ് തോന്നുന്നുണ്ടോ? അപ്പൊ ടാബ്ലറ്റ്സ് വർക്ക് ചെയ്ത് തുടങ്ങി, രക്ഷപ്പെട്ടു. പിന്നെ പെയിൻ കൂടുകയാണെങ്കിൽ മാത്രം ഈ സെഡേറ്റീവ് വെച്ചോളൂ. സീമ വരുമ്പോ ചെറുതായിട്ട് ആവി പിടിച്ചു തരാൻ പറയും. ശരി. കൃഷ്ണനുണ്ണി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പോയി നോക്കാം. വെയിറ്റ്, ഞാൻ പോയി തുറക്കാം. നിങ്ങളുടെ ഗാനഗന്ധർവനെ ആദ്യം ഞാനൊന്ന് പരിചയം കൊടുക്കാം. വരണോ? നമസ്കാരം സാർ. മിസ്റ്റർ കൃഷ്ണനുണ്ണി. യെസ്, CR കൃഷ്ണനുണ്ണി. ചേലാട്ട് രാമനുണ്ണി കൃഷ്ണനുണ്ണി. രാമനുണ്ണി എന്റെ. ഓക്കേ. എനിക്കറിയാം സർ, ഡിലൈറ്റ് മ്യൂസിക് ഇൻഡസ്ട്രീസ് MD രാകേഷ് മേനോൻ, പ്രൊഡ്യൂസർ ഓഫ് സോ മെനി ഓഡിയോ ആൻഡ് വീഡിയോ CDs, DVDs, മ്യൂസിക് ആൽബംസ് etc. അധികം വൈകാതെ ഒരു സിനിമ നിർമ്മിക്കാൻ പോകുന്നുണ്ട്, അതിലാണ് ഞാൻ പാടാൻ പോകുന്നത്. സാറിന്റെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നെറ്റിൽ നിന്നും എടുത്തു. ലേറ്റസ്റ്റ് റിലീസ് രാഗസന്ധ്യ ഗസൽ ആൽബം, മധുരക്കരിമ്പ് മാപ്പിളപ്പാട്ടുകൾ വോളിയം 7, ക്രിസ്ത്യൻ ഡിവോഷണൽ ഗാഗുൽത്ത, പിന്നെ ദിണ്ടിവനം കുപ്പസ്വാമിയുടെ നാണപ്പഴത്തെ പിടിന്ത്. പിന്നെ അച്ഛൻ എനിക്ക് കൃഷ്ണനുണ്ണി എന്ന് പേരിടാൻ ഒരു കാരണമുണ്ട്, സാറിനറിയോ? എന്റെ അച്ഛൻ ചേലാട്ട് കൃഷ്ണനുണ്ണി രാമനുണ്ണിക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയോട് വലിയ ആരാധനയായിരുന്നു. ഞാൻ ജനിച്ച ഉടൻ അച്ഛൻ സ്വാമിക്ക് ഒരു കത്ത് എഴുതി, എനിക്ക് കൃഷ്ണനുണ്ണി എന്ന് പേരിട്ടാ മതിയോ എന്ന്. എനിക്ക് 3 വയസ്സായപ്പോ സ്വാമിയുടെ മറുപടി വന്നു, പോടും പോടും. സ്വാമി ആളാരാ? ഹൃദയ സരസിലെ. സാറിന് എന്റെ പാട്ട് ഇഷ്ടമായില്ല. പക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്
അദ്ദേഹത്തിന്. ഗണപതി ഭഗവാൻ, വിനായക, വിഘ്നേശ്വര, പിള്ളേരപ്പ. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാ. ആദ്യം ഭഗവാൻ ഇഷ്ടപ്പെടണം, എങ്കിലേ വിഘ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ. അതെ അതെ, മിസ്റ്റർ കൃഷ്ണമണി ഇവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പോരാം. ഓക്കെ. സംഗീതം എങ്ങനെയുണ്ട്? പറഞ്ഞ 100% കറക്റ്റാ. അപാര കക്ഷി തന്നെ. ഇത്ര ഇഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ ഇൻകം ടാക്സിൽ എങ്ങനെ കയറി പറ്റിയതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പൊ ശരി, ഓക്കെ. ആ പിന്നെ ഫൂളാക്കാൻ വേറെ ആളെ കിട്ടാണ്ട് വരുമ്പോൾ ഈ ഡോക്ടർ പരിഗണിക്കാം. സോറി ഡോക്ടർ, ബുദ്ധിയുള്ളവരെ ഞങ്ങൾ ഇതിന് പരിഗണിക്കില്ല. താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ടേക്ക് കെയർ. ഓക്കെ രാഗേഷ്, റിമെമ്പർ കംപ്ലീറ്റ് റെസ്റ്റ് ഫോർ ടുഡേ. ആ ചല, രാഗേഷ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. അയ്യോ സാറ്, രാഗേഷ് സാറാണെന്ന് കരുതി എന്റെ കുടുംബ ചരിത്രമൊക്കെ ഞാൻ വിളമ്പി. അത് കേൾക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയെന്നാ ഞാൻ കരുതുന്നു. സാർ ആള് കാണുന്ന പോലെയല്ല, നല്ല വിവരമുണ്ട്, ബുദ്ധിയുണ്ട്. അകത്ത് സാറിന്റെ മൂഡ് എങ്ങനെയുണ്ട്? മൂഡ് കുഴപ്പമില്ല, വേറെ ചെറിയ പ്രശ്നമുണ്ട്. അയ്യോ, അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. കൃഷ്ണനുണ്ണി നല്ലൊരു പാട്ട് പാടി കൊടുത്താൽ മതി, എല്ലാം ശരിയാവും. എന്തിനാ ഒന്നാക്കുന്നത്? 1000-ൽ കൂടുതൽ പാട്ടുകൾ ഇതിലുണ്ട്, ഞാൻ പാടിക്കൊടുക്കാം. എങ്കിൽ ഗോഡ് ബ്ലസ് ഹിം. എന്താ, അത് എല്ലാവർക്കും നന്മ വരട്ടെ. സാർ ഒരു വലിയ മനുഷ്യനാ, വലിപ്പം കുറക്കണം. മേ കമിൻ സർ? യെസ്, വെൽക്കം വെൽക്കം മിസ്റ്റർ കൃഷ്ണനുണ്ണി. താങ്ക്സ്. വരൂ. വെരി പ്ലീസ് ടു മീറ്റ് യു സർ. യെസ്. എനിക്ക് എഴുന്നേൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്ത് പറ്റി സർ? ഒരു സ്പ്രേ. ഇവിടെ നാരങ്ങ വെള്ളം ഉണ്ടാവോ? നാരങ്ങ വെള്ളം കുടിച്ചാൽ ഉളുക്ക് മാറുമോ? ഏയ്, എനിക്ക് കുടിക്കാനാ, ഭയങ്കര ദാഹം. സോറി, ഇവിടെ ആരുമില്ല. സാരമില്ല, പിണ്ണതൈലം ഉണ്ടാവോ? പിണ്ണതൈലം കുടിക്കോ? അത് കുടിക്കാനല്ല, സാറിന്റെ ദേഹത്ത് പുരട്ടി തരാനാ. പിന്നെ കൊട്ടൻ ചുക്കാരി കഷായം, അത് പുരട്ടാനല്ല, ഉള്ളി കഴിക്കാനാ. അതോടെ ഏത് ഉളുക്കും പമ്പ കിടക്കും എന്നാ കുറുപ്പ് സാറ് പറയണേ. മരുന്നൊക്കെ ഡോക്ടർ തന്നിട്ടുണ്ട്, ബട്ട് ഐ ഹാവ് ടു ടേക്ക് റെസ്റ്റ്. സോ നമ്മുടെ ഇന്നത്തെ ഡിന്നർ ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഐ'm സോറി, ഇത്രയും ദൂരം വിളിച്ചു വരുത്തിയിട്ട്. അതൊന്നും സാരമില്ല സർ, ആന ഉണ്ടെങ്കിൽ ആന പിണ്ടത്തിനാണോ പഞ്ഞ. ഡിന്നർ ഇന്നല്ലെങ്കിൽ പിന്നൊരിക്കൽ. പക്ഷേ മിസ്റ്റർ കൃഷ്ണനുണ്ണി, ഇനി എന്നാണ് ഫ്രീ ആയിട്ട് കിട്ടുക? എന്ന് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും സാർ വിളിച്ചാൽ മതി, ഞാൻ പറന്നെത്തും. ഐ ആം ഓൾവേസ് അറ്റ് യുവർ സർവീസ് സർ. താങ്ക് യു മിസ്റ്റർ കൃഷ്ണനുണ്ണി. പിന്നെ മിസ്റ്റർ കൃഷ്ണനുണ്ണി എന്നുള്ള ഈ വിളി ഒന്ന് സാർ ഉപേക്ഷിക്കണം, എന്നെ ഉണ്ണി എന്ന് വിളിച്ചാൽ മതി. ഓക്കെ മിസ്റ്റർ ഉണ്ണി. അപ്പോഴും മിസ്റ്റർ ഫോൺ ഒന്നിങ്ങോട്ട് എടുക്കൂ. ഹലോ, ആ രഘു, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. നമുക്ക് ഇന്നത്തെ പാർട്ടി ക്യാൻസൽ ചെയ്യേണ്ടി വരും. ഐ എം ഹാവിംഗ് എ ഡേർട്ടി ബാക്ക് പെയിൻ. പിന്നെ ആളൊക്കെ എത്തി, ഇതാ എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അസാമാന്യ പ്രതിഭയാ, വെരി സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ്. ഇന്നത്തെ പാർട്ടി നടന്നിരുന്നെങ്കിൽ പുള്ളി കലക്കിയന്. പെയിൻ കുറയാണെങ്കിൽ ഞാൻ പുള്ളിയെ കൂട്ടിയിട്ട് അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ രഘു, താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എന്തിന്? എന്നെ പ്രതിഭ, സ്മാർട്ട്, ഇന്റലിജന്റ് എന്നൊക്കെ വിശേഷിപ്പിച്ചില്ലേ? ഒറ്റ നോട്ടത്തിൽ തന്നെ എന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ സാറിന്റെ ബുദ്ധി അപാരം തന്നെ. ഉണ്ണി, സംഗീതം ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിട്ടുണ്ടോ? ഇനി ട്രെയിനിങ്? സർ, ഉള്ളിൽ സംഗീതമില്ലാത്തവർക്കാണ് ഈ ട്രെയിനിങ്ങിന്റെ ഒക്കെ ആവശ്യം. ഇതെന്താണെന്നറിയോ? കയ്യല്ലേ? അല്ല, എന്റെ സിരകളിൽ കൂടി ഒഴുകുന്ന സംഗീതം. കണ്ടാ പറയില്ല. എന്റെ അച്ഛന്റെ വീടിന്റെ തൊട്ടു മുന്നിലായിരുന്നു ചെമ്പൈ സംഗീത അക്കാദമി. അതിന്റെ ഉദ്ഘാടനത്തിന്റെ നോട്ടീസ് നാട് മുഴുവൻ ഓടി നടന്ന് വിതരണം ചെയ്തത് എന്റെ അച്ഛനായിരുന്നു. പക്ഷേ അക്കാദമിയിൽ ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള കഴിവ് അച്ഛനില്ലായിരുന്നു. സംഗീതത്തോടുള്ള ഉത്കടമായ അഭിനിവേശം കാരണം അദ്ദേഹം ആ സ്ഥാപനത്തിൽ ക്യാഷ്യറായി ജോലിക്ക് കയറി. അത് ശരി. നോട്ടുകൾ എണ്ണുമ്പോഴും അച്ഛന്റെ ശ്രദ്ധ മുഴുവൻ ക്ലാസ്സിലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു പാർട്ടിക്ക് 100 രൂപയുടെ കെട്ടെടുത്ത് കൊടുക്കേണ്ടതിന് പകരം അച്ഛൻ 500 രൂപയുടെ കെട്ടെടുത്ത് കൊടുത്തു. അതോടെ ജോലിയും പോയി, സംഗീതവും പോയി. അന്ന് തൊട്ട് 500 രൂപയോടെ എനിക്ക് വേണ്ട, ബാക്കി പറയുന്നില്ല, സാറിന് ബോറടിക്കുന്നുണ്ട്. നോ നോ നോ, ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, കം ഓൺ, കാരി ഓൺ. അച്ഛന് സാധിക്കാത്തത് റേഡിയോയിലെ ചലച്ചിത്ര ഗാനങ്ങൾ കേട്ട് കേട്ട് ഞാൻ നേടിയെടുത്തു. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും എന്ന് വേണ്ട എപ്പോഴും ഏതെങ്കിലും ഒരു പാട്ട് എന്റെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നുണ്ടാവും. അവധി ദിവസമാണെങ്കിൽ കുളിക്കുന്നതിനിടയ്ക്ക് 100 പാട്ടെങ്കിലും ഞാൻ പാടും. എന്നാലും അതിന്റെ പേരില് അയൽവക്കത്തുള്ളവരൊന്നും ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. അയ്യോ വേണ്ട സർ, എനിക്ക് വേണ്ട സാധനം എപ്പോഴും എന്റെ ബാഗിനകത്ത് ഉണ്ടാവും. അത് ശരി. ഇന്ന് ഒരു ദിവസത്തേക്ക് നാടൻ ഒഴിവാക്കിട്ട് ഈ ഫോറിനായി കൂടി. നാടൻ തന്നെ, പക്ഷെ സാർ ഉദ്ദേശിക്കുന്ന പോലെ മദ്യമല്ല, പിന്നെ തേനിൽ ചൂടുവെള്ളം മിക്സ് ചെയ്തതാ. ചിയേഴ്സ്. ചിയേഴ്സ്. കണ്ഠശുദ്ധിക്ക് വളരെ നല്ലതാ. ഞാനും ദാസേട്ടനും ഒക്കെ സ്ഥിരമായിട്ട് ഇത് കഴിക്കും. ഒരുമിച്ച് പാടാനുള്ളതല്ലേ. യേശുദാസിന്റെ കൂടെ ഒരുമിച്ച് പാടിയിട്ടുണ്ട്. പിന്നെ ദാസേട്ടൻ റേഡിയോയിൽ പാടും, ഞാൻ കൂടെ പാടും. മിസ്റ്റർ ഉണ്ണി, സത്യം പറയട്ടെ, നിങ്ങളൊരു ജീനിയസ് തന്നെയാണ്. വളരെ കറക്റ്റാണ് സർ. സാറിന് ഒരു കാര്യം കാണണോ? ആ
എന്താ ഇത്? ഗാനലോക വീഥികളിൽ വേണുപൂതി നടക്കും ഒരു പാമരനാം ഗാനഗന്ധർവന്റെ സംഗീതയാത്ര. മനസ്സിലായില്ല? ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എനിക്ക് ലഭിച്ച സമ്മാനങ്ങളാ. സമ്മാനം കിട്ടാത്തന്റെ ഒക്കെ ഫോട്ടോ വേറെ ബുക്കിലാ. ഇതിലെ എല്ലാ സമ്മാനങ്ങൾ ഒരുപാടുണ്ട്. ഇത് കണ്ടോ, പീപ്പിൾസ് റീഡിംഗ് റൂം, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, ഓണാഘോഷം, ഗാനമേളയിൽ ആദ്യത്തെ പാട്ട് പാടിയ ഞാനാ. സുഖമോ ദേവി. ഓ ഗുഡ്. മിസ്റ്റർ ഉണ്ണിയുടെ കുടുംബം, ഭാര്യ, കുട്ടികളൊക്കെ വിവാഹം കഴിച്ചിട്ടില്ല? ഏകാന്തപതികൻ ബാച്ചിലർ ആണല്ലേ. അയ്യോ, മഹാഭാവം പറയല്ലേ സാറേ. ഇത് കണ്ട, ഇതിന്ദു, ഇതിന്ദു ഞാനും. പിന്നെന്താ ഏകാന്തപതി എന്ന് പാടിയത്? ഇന്ദു ഇപ്പൊ എന്റെ കൂടെ ഇല്ല സാർ. ഞാനും ഇന്ദുവിന്റെ അച്ഛനും തമ്മിൽ ഒരു ചെറിയ ഈഗോ ക്ലാഷ്. അനിയത്തിയുടെ കല്യാണത്തിന് പോയിട്ട് ഇന്ദു വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരണമെന്ന് അമ്മായി അച്ഛൻ. അങ്ങേരി വീട്ടിൽ കൊണ്ടുവന്ന് വിടട്ടെ എന്ന് എന്റെ അമ്മ. എനിക്കറിയാം, കുറച്ച് കഴിയുമ്പോ ഇന്ദു താനേ വരും. വെറും സില്ലി ഇഷ്യൂസാ. കുറുപ്പ് സാർ എപ്പോഴും പറയും, കരിക്ക് മൂത്ത തേങ്ങയാവും, പക്ഷെ തേങ്ങ മൂത്ത കരിക്കാവില്ല. നല്ല മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ട്. സംസാരം മാത്രമല്ല സാർ, ഞാനൊരു ഗാനരചയിതാവ് കൂടിയാണ്. ഈ ബാഗിനകത്ത് ഞാൻ എഴുതിയ കെട്ട് കണക്കിന് പാട്ടുകളുണ്ട്, കാണണോ? വേണമെന്നില്ല. അയ്യോ സാറ്, ഭയങ്കര ഭാഗ്യവാനാണല്ലോ. എന്താ, ഞാൻ എഴുതി ട്യൂൺ ചെയ്ത ഒരു പാട്ട് ഞാൻ തന്നെ പാടി കേൾക്കാനുള്ള ഭാഗ്യം സാറിന് വന്നിരിക്കുന്നത്. ഹാർമോണിയല്ലേതായിരിക്കുന്നത്. മിസ്റ്റർ ഉണ്ണി, ഇന്ന് വേണ്ട, നമുക്ക് പിന്നീട് ഒരിക്കലാവാം. ഇന്ന് എനിക്ക് പെയിൻ കാരണം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സാറേ, എന്റെ പാട്ട് കേട്ട സാറിന്റെ വേദന പറക്കും. സാറിന് നടുവേദന, എനിക്ക് ഹാർമോണിയം വായന. ഒരു വാക്കു കേട്ടാൽ അഭിമാനപൂരിതമാകണമന്തരംഗം, പ്രേമമെന്നു കേട്ടാലോ തിളക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ, ഞരമ്പുകളിൽ. സുന്ദരിയാം സൗമിനി സൗമിനി, ചഞ്ചലയോ കൺമണി, നിന്റെ കവിൾ മുല്ല മുട്ടിൽ ഒന്നു തൊട്ടോട്ടെ. കണ്ണിറക്കും കൗമുദി, കന്മത പൂന്തേൻ കൻ, നിന്റെ ഭാഗമരച്ചോട്ടിൽ വന്നൊരു പാട്ട് കേട്ടോട്ടെ. സരിക്കും കരി സരി 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 സരിക്കും കരി സാ, സരിക്കും കരി സരിക്കും കരി സരിക്കും കരി സാ. സുന്ദരിയാം സൗമിനി. വേദന നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. എന്റെ പാട്ടിന്റെ എഫക്റ്റാ. ബാക്കി പെർഫോമൻസ് നമുക്ക് ക്ലബിൽ വെച്ചാവാം. എലോങ് വിത്ത് ദ ഡിന്നർ. ഓക്കേ. എന്താ സർ, എന്നെ ഒന്ന് താങ്ങാമോ?
താങ്ങാം. അവസാനം സാർ എനിക്ക് ഇട്ട് താങ്ങരുത്. നമുക്ക് ചലിച്ചാലോ. പിന്നെന്താ ചലനം 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 ചലനം. ഈ പാട്ടിൽ ചലനം എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് അറിയാമോ? അറിയില്ല. 36 പ്രാവശ്യം. വാഴവ്യമായത്തിലെ പാട്ടാ. കടപ്പുറത്തുകൂടി സത്യം മാഷിന്റെ ഒരു നടപ്പുണ്ട്. വേറെ കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. ഒന്ന് എഴുന്നേറ്റ് മാറണോ? ഒരു വിധത്തിൽ ശരിയായി വന്നതാ. തന്നോട് ആരാ പറഞ്ഞത് ഈ സത്യന്റെ കുത്തിന്റെ ഒക്കെ നടപ്പ് കാണിക്കാൻ? അത് ശരി, അങ്ങാടി തൊട്ടേൻ അമ്മയോടാണോ? സത്യം മാഷ് എന്ത് പഠിച്ചു സാർ? അദ്ദേഹത്തിന്റെ സിംഹാസനം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണെന്നാ കുറുപ്പ് സാർ പറയണേ. കുറുപ്പ് സാറിന്റെ തന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. വേറൊന്നും തോന്നരുത്. ഈ ഉളുക്ക് മാറണമെങ്കിൽ നേശമണി ആശാൻ തന്നെ വിചാരിക്കണം. കൈ രണ്ടും ബാക്കിലോട്ടാക്കി കാലുകൊണ്ട് ആശാന്റെ ഇങ്ങനെ ഒരു ചവിട്ടി തിരുമലുണ്ട്. കാണാൻ എന്ത് രസമാണെന്നറിയോ? തന്റെ ഒരു കൂശമണി ആശാൻ. അങ്ങനെ നേശമണി ആശാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് സാർ. സാറിന് ഈ ഇരിപ്പ് കണ്ടാ അറിയാം ഇത് സാറിനെ കൊണ്ടേ പോവും. എന്റെ ഒരു അമ്മായി ബാത്റൂമിൽ സ്ലിപ്പ് ചെയ്ത് വീണ് ഇതേപോലെ നടുവെട്ടി ഒരു കിടപ്പ് കിടന്നതാ. 7 പക്കം അതിന്റെ ഷോക്ക് മാറുന്നതിന് മുമ്പ് അടുത്ത ഷോക്ക്. അമ്മായിയുടെ സഞ്ചയനത്തിന് ഇഡലിയുടെ കൂടെ വിളമ്പിയ സാമ്പാർ വലിച്ചു പോയെന്നും പറഞ്ഞ് ആരും ആഹാരം കഴിച്ചില്ല. അവസാനം ആ ഇഡലിയും ഇലയും സാമ്പാറും കൂടെ നിർത്തണോ? ഏത് സമയത്തും ഇങ്ങനെ വളവളാന്ന് സംസാരിച്ചോണ്ടിരുന്ന ഇയാളുടെ നാക്കുളുക്കൂലേ? അതിനല്ലേ ഞാൻ തേൻ കുടിക്കുന്നത്. തൊണ്ടയും നാക്കുമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അര ഗ്ലാസ് എടുക്കട്ടാ. എന്നാ പിന്നെ നേശമണി ആശാനെ വിളിക്കട്ടെ. ഒരു ആശാനും വേണ്ട കൂശാനും വേണ്ട. ആ ഡോക്ടർ മോഹനചന്ദ്രനെ വിളിച്ചാൽ മതി. തന്നെ ഫോണൊന്നും കിട്ടും. ഞാൻ വിളിക്കാം സാർ. എന്നാ വിളിക്ക്. നമ്പർ എത്രയാ സാർ? ആ ഫോൺ ബുക്കിലുണ്ട്. സാറേ ഇവിടെ പാരേ ഉള്ളൂ, അഡ്രസ് ബുക്ക് ഇല്ല. അതാ ബെഡ്റൂമിൽ കാണും. നേരത്തെ സീമ എടുത്തോണ്ട് പോകുന്നതുണ്ട്. ഓക്കെ, കിടപ്പ് മുറി. കിട്ടിയോ? കിട്ടി. ഈ കത്ത് ഫോൺ ബുക്കിന്റെ പുറത്തുണ്ടായിരുന്നു. രാകേഷിന്, എന്നെ പോലുള്ള ഒരു മെന്റൽ പേഷ്യന്റിന്റെ കൂടെയുള്ള ജീവിതം രാകേഷിന് തികച്ചും ദുസ്സഹമായിരിക്കും. രാകേഷിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയാഞ്ഞത് എന്റെ പരിമിതിയാണെന്ന് ഞാൻ തുറന്ന് സമ്മതിക്കുന്നു. രാകേഷിന് ഞാനൊരു മാച്ച് അല്ലെന്ന് തോന്നിയ സ്ഥിതിക്ക് നമുക്ക് പരസ്പരം ഗുഡ് ബൈ പറഞ്ഞു പിരിയാം. നന്മകൾ നേരുന്നു സീമ. മൊബൈലിൽ എന്നെ വിളിക്കാൻ ശ്രമിക്കരുത്. സ്വിച്ച് ഓഫ് ആയിരിക്കും. ഇത് നടുവെട്ടിയവന് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെയായി. അവർക്ക് പിണങ്ങിപ്പോവാൻ കണ്ട ഒരു സമയം. സോറി, മുഴുവൻ വായിച്ചപ്പോഴാ കത്ത് എനിക്കുള്ളതല്ലെന്ന് മനസ്സിലായത്. മിസ്റ്റർ കൃഷ്ണനോണി പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഇതൊരു ബാഡ് നൈറ്റ് ആണ് സാർ. സാറിന്റെ മനസ്സിൽ ഇപ്പൊ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു ചുക്കും ഓടുന്നില്ല. ഇയാൾ പോ, എനിക്ക് ഒറ്റയ്ക്ക് കുറച്ചു നേരം സ്വൈര്യമായിട്ട് ഇരിക്കണം. ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ച് ചിന്തിച്ച് ഭ്രാന്തായിപ്പോയ 7 പേരെ എനിക്കറിയാം. എന്റെ ലിസ്റ്റിലെ 8-ാമനായി സാറ് മാറരുത്. പിണങ്ങിപ്പോയ ഭാര്യയും കയറ് പൊട്ടിച്ച പശുവും ഒരുപോലെയാണെന്ന് കുറുപ്പ് സാറ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉത്സാഹിച്ചില്ലെങ്കിൽ രണ്ടിനെയും കുറ്റിയടിച്ച് കണ്ടവൻ സ്വന്തമാക്കി കളയും. എന്റെ ഭാര്യ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ദേഷ്യമൊക്കെ മാറിക്കഴിയുമ്പോ അവൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അങ്ങനെ സംഭവിക്കട്ടെ സാർ. പക്ഷെ അപ്പോഴും പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. ഈ നടുനേരെയാക്കണ്ടേ? ഭാര്യ തിരിച്ചു വരുമ്പോ സന്തോഷം പ്രകടിപ്പിക്കാൻ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് വിചാരിച്ച ഈ ഒടിഞ്ഞ നടുവും വെച്ച് നടക്കോ? ഇയാളൊന്ന് ഇറങ്ങി പോടോ. കണ്ടോ കണ്ടോ, ഉളുക്ക് മാറിയിട്ടില്ല. സാറെ, ഞാൻ നേശമണി ആശാനെ വിളിക്കാം. വേണ്ട വേണ്ട, ഡോക്ടർ മോഹനേന്ദ്രനെ വിളിക്ക്. ഓക്കെ ഓക്കെ. അലോപ്പതി എങ്കിൽ അലോപ്പതി. ഉളുക്ക് മാറട്ടെ. എ ബി സി എം എം മോഹനചന്ദ്രൻ. ഹലോ, ഇത് ഡിലൈറ്റ് മ്യൂസിക് ഇൻഡസ്ട്രീസ് എം ഡി രാകേഷ് മേനോ സാറിന്റെ വീട്ടിൽ നിന്നാ വിളിക്കുന്നത്. സാറിന്റെ നടു വെട്ടി. വാട്ടിയതല്ല, വെട്ടിയതാ. യെസ് പ്ലെയിൻ ഇൻ ദ ബാക്ക്. ലേഡി ഡോക്ടറാ? ലേഡി ഡോക്ടർ? അയ്യോ, സാർ വേദന കൊണ്ട് പിടയ്ക്ക. ഇപ്പൊ ഒരു പട്ടി കടിക്കാൻ വന്നാ ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയാ. സാറിന്റെ മിസ്സിസ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ആവി പിടിച്ചു കൊടുക്കാണെങ്കിലും പറയായിരുന്നു. വൈഫ് എവിടെ പോയിരിക്കുക? സാറുമായിട്ട് വഴക്കിട്ട് ഒരു കത്ത് എഴുതി വെച്ചിട്ട് വീട് വിട്ടുപോയി. എടോ, ഇതൊക്കെ എന്തിനാ അവരോട് പറയുന്നത്? ഡോക്ടറോടും വക്കീലിനോടും ഒന്നും ഒളിക്കാൻ പാടില്ല. തൽക്കാലം ഈ വിവരം വേറെ ആരും അറിയണ്ട. മിസ്റ്റർ ഉണ്ണി, ദിസ് ഈസ് ദ ലിമിറ്റ്. നിങ്ങൾ ആരോടാ ഈ സംസാരിക്കുന്നത്? എന്താ സാർ പറയാൻ? മാഡത്തിന് മനസ്സിലായില്ലെന്ന്. ഐ ആം മോഹിനി ചന്ദ്രൻ.
ഡോക്ടർ മോഹിനി ചന്ദ്ര. അയ്യോ, എടോ ഫോൺ കട്ടി, പെട്ടെന്ന് ഇവിടെ വന്ന് എടോ ഫോൺ കട്ടി, റോങ് നമ്പറാ. സോറി മാഡം, ഞാൻ ധൃതിയിൽ വിളിച്ചപ്പോ നമ്പർ മാറിപ്പോയി, റോങ് നമ്പറാ. നോ നോ നോ, ഇത് എന്റെ നമ്പർ തന്നെയാ. രാകേഷിന് എന്ത് പറ്റി? സീരിയസ് ആണോ? നമ്പർ ഒന്നും തെറ്റില്ല, സാറിന്റെ ഡോക്ടർക്ക് അറിയാം. മാഡം, സാറ് ഫോൺ വയ്ക്കാനാ പറയണേ, വെച്ചോട്ടെ. ഞാൻ അങ്ങോട്ട് വരാം, എനിക്ക് രാകേഷിനെ കാണണം. ഓക്കേ. കട്ടിയേണ്ടി വന്നില്ല, അവര് തന്നെ ഫോൺ വെച്ചു. ഭാഗ്യം, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. എന്ത് പറ്റി സാർ? ഡോക്ടർ മോഹനചന്ദ്രനെ വിളിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? അതെ, മോഹിനി ചന്ദ്രനെ വിളിക്കാൻ ഞാൻ പറഞ്ഞോ? മോഹിനി ചന്ദ്രനാണ് വിളിച്ചതെന്ന് മോഹനചന്ദ്രൻ അറിയില്ലല്ലോ. ഇനി മോഹിനി ചന്ദ്രൻ അറിയാതെ മോഹനചന്ദ്രനെ വിളിച്ചാ പോരെ? മോഹിനി ചന്ദ്രന് പകരം മോഹനേന്ദ്രൻ വന്നാലും, മോഹനചന്ദ്രന് പകരം മോഹിനി ചന്ദ്രൻ വന്നാലും ഓക്കെ അല്ലേ? എടോ, മോഹനചന്ദ്രന് പകരം മോഹിനി ചന്ദ്രൻ വന്നാൽ മതി എന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഡോക്ടർ മോഹനചന്ദ്രനെ വിളിക്കാനല്ലേ സാർ പറഞ്ഞത്? അതെ, മോഹിനി ചന്ദ്രനെ വിളിക്കാൻ ഞാൻ പറഞ്ഞോ? മോഹിനി ചന്ദ്രനെ വിളിച്ചത് കൊണ്ടല്ലേ മോഹനചന്ദ്രൻ അല്ലെന്ന് മനസ്സിലായത്? അതുകൊണ്ടല്ലേ മോഹിനി ചന്ദ്രൻ ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത്? ആദ്യം മോഹിനി ചന്ദ്രനാണ് വരുന്നെങ്കിൽ നമ്മൾ മോഹനേന്ദ്രനെ പറഞ്ഞുവിടും. ആദ്യം മോഹനചന്ദ്രനാണ് വരുന്നെങ്കിൽ നമ്മൾ മോഹിനി ചന്ദ്രനെ പറഞ്ഞുവിടും. തീർന്നില്ലേ? മോഹിനി ചന്ദ്രൻ ഇവിടെ വരേണ്ട കാര്യം എന്താ? മോഹനചന്ദ്രനെ പോലെ തന്നെ അല്ലേ മോഹിനി ചന്ദ്രനും? രണ്ടുപേരും ഡോക്ടേഴ്സ് അല്ലേ? മോഹിനി ചന്ദ്രൻ ഡോക്ടറാണെന്ന് തന്നോട് ഞാൻ പറഞ്ഞോ? പേര് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഡോക്ടർ ആയിരിക്കും. എന്താ അല്ലേ? അല്ല, ഷീസ് എ ബ്ലഡി നിംഫോമാനിയക്. നിംഫോമാനിയക്കോ? അതെന്ത് തരം ഡോക്ടറാ? ഡോക്ടർ അല്ല, പേഷ്യന്റ്, മെന്റൽ പേഷ്യന്റ്. മനസ്സിലായില്ല. ഈ ടർക്കി എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു രാജ്യത്തിന്റെ പേരല്ലേ? ആ ടർക്കി അല്ല. അല്ലേ? വുമണൈസർ, സ്ത്രീലമ്പടൻ, അതിന്റെ സ്ത്രീലിംഗം. പുരുഷ ലമ്പടി, അങ്ങനെ ഒരു വാക്കില്ല. അതിന് പകരമാണ് ടർക്കി. മനസ്സിലായോ? മനസ്സിലായി. അവരുടെ ശബ്ദം കേട്ടാ ടർക്കിയാണെന്ന് തോന്നുകയില്ല. താനിപ്പോ എന്തിനാ അവരെ വിളിക്കാൻ പോയത്? അത് ഈ മോഹിനിചന്ദ്രനും മോഹനചന്ദ്രനും അടുത്തടുത്ത് കിടന്നതുകൊണ്ട്. എങ്ങനെ? അല്ല, ടെലിഫോൺ ബുക്കിൽ മോഹിനിയേന്ദ്രനും മോഹനേന്ദ്രനും താഴെ മുകളിലായിട്ട് കിടന്നുകൊണ്ട് ഒരു അബദ്ധം പറ്റിപ്പോയതാ. സോറി. അല്ല, ഈ മാഡം അത്രയ്ക്ക് കുഴപ്പക്കാരിയാണെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ലല്ലോ. കറക്റ്റ്. അതുകൊണ്ട് വേഗം അവരെ വിളിച്ചു പറ. എന്റെ ഉളുക്ക് ശരിയായി, സീമ തിരിച്ചു വന്നു, ഇങ്ങോട്ട് വരികയോ വേണ്ടെന്ന് പറ. ഉഗ്രനായി ഇനി അബദ്ധം പറ്റാൻ പാടില്ല. ഞാൻ സാറിന്റെ അടുത്ത് തന്നെ ഇരുന്ന് ഫോൺ ചെയ്യാം. റീഡയൽ. വേഗം വിളിക്ക. ഹലോ മോഹിനി മാഡം, രാകേഷ് മേനോൻ സാറിന്റെ വീട്ടിൽ നിന്നും കൃഷ്ണനുണ്ണിയാ വിളിക്കുന്നത്. പറയൂ. അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കുന്നു. സീമ മാഡം തിരിച്ചു വന്നു, രാകേഷ് സാറിന്റെ ഉളുക്കും പോയി. രാകേഷ് എവിടെ? മാഡത്തിനെ തിരുമ്മിക്കൊണ്ടിരിക്കുക. സോറി മാഡം, സാറിനെ തിരുമ്മിക്കൊണ്ടിരിക്കുക. ഇത് പറയാനാണോ ഇത്ര അത്യാവശ്യമായിട്ട് വിളിച്ചത്? അല്ല, മാഡത്തിന് ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതെ മാഡം, ഈ പോക്കത്ര ശരിയല്ല. സുഖത്തിന്റെ പിന്നാലെ പോയാൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. വലിയ ഫിലോസഫർ ആണല്ലോ. അല്ല, ഗായകനാണ്. ഈ സംഗീതവും വേദാന്തവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. എനിക്ക് പാട്ടുകാരെ വലിയ ഇഷ്ടം. ശരിക്കും എന്റെ ഭാഗ്യം. ഏതുതരം പാട്ടുകളാ പാടാറ്? എന്തും പാടും. ഫിലിം സോങ്സ്, ഗസല്, ക്ലാസിക്കല്, ഡപ്പാങ്കൂത്ത്. മാഡം കേട്ടോളൂ. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു. പാട്ട് വളരെ ഇഷ്ടമാണെന്ന് പറയുന്നു. കണ്ണീരിൽ തുടങ്ങും ചിരിയായി വളരും കണ്ണീരിലേക്കു മടങ്ങും. എന്റെ ജീവിതകഥയാ മിസ്റ്റർ കൃഷ്ണനുണ്ണി ഇപ്പൊ പാടിയത്. എന്റെ കൃഷ്ണനുണ്ണി. എന്നാ ഞാൻ നിർത്തട്ടെ. രാകേഷ് സാർ ബഹളം വെക്കുന്നു, പാവം. നല്ല പെയിൻ കാണും. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ഞാൻ ആവി പിടിച്ചു കൊടുക്കട്ടെ. സീമ തിരിച്ചു വന്നെന്നും ഉളുക്കം മാറിയെന്നും നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? അതെ, മാറിയതാ. മാഡം തിരുമ്മിയപ്പോ വീണ്ടും വന്നു. എന്നിട്ട് സീമ എവിടെ? സീമ മാഡം പുറത്തു പോയി. തിരിച്ചു വന്നു പറഞ്ഞിട്ട്? വന്നു. വന്നിട്ട് വീട്ടിലെ വേസ്റ്റ് എല്ലാം പുറത്തു കൊണ്ട് കളയാൻ പോയി. നമ്മൾ ഈ വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കണ്ടേ? നിങ്ങൾ കള്ളം പറയ. അല്ല, അത് രാകേഷിന് കാര്യമായി എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരിക. മാഡം, മാഡം സാറിനെ കാണാൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഹായ് ഡാർലിംഗ്, ഞാൻ ദാ പുറപ്പെട്ടു കഴിഞ്ഞു. മോഹിനി ലിസൺ, ഇപ്പൊ ഇങ്ങോട്ട് വരരുത്. ഏത് നിമിഷവും സീമ ഇവിടെ തിരിച്ചെത്താം. എന്റെ ജീവിതം തകർക്കരുത് പ്ലീസ്. അതെന്നെ തകർന്നു കഴിഞ്ഞു രാകേഷ്. And don't blame anybody for that. സ്വന്തം ഫ്രണ്ടിനെ ചീറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, സീമ ഇനി തിരിച്ചു വരില്ല. രണ്ട് കൈ നീട്ടി സീമയെ സ്വീകരിക്കാൻ എന്നെ റെഡിയായിട്ടിരിക്കുകയാണ് ശരത്ത്. ഇതൊക്കെ തന്റെ ആഗ്രഹങ്ങളാ, അത് നടക്കില്ല. സീമ ആരുടെയും കൂടെ പോയിട്ടില്ല, പോവുകയില്ല. എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. Better you stay back. No, 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 no. ഈ ഡിപ്രസ് സ്റ്റേറ്റിൽ രാകേഷിനെ ആശ്വസിപ്പിക്കാൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഞാൻ ദാ വരാം. മോഹിനി പ്ലീസ്. ഹലോ. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തു.
ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തു തരണോ? ഒന്നും വേണ്ട, ചെയ്ത ഉപകാരങ്ങളൊക്കെ തന്നെ ധാരാളം. ഒന്ന് പോയി തരുമോ? കുറുപ്പ് സാർ പറഞ്ഞിട്ടുണ്ട്, കാക്ക കരഞ്ഞാ വിരുന്നുകാർ വരും, വിരുന്നുകാർ കരഞ്ഞാ കാക്ക വരില്ല. ഞാൻ പോവാം. പക്ഷേ സാറിനെ ഇവിടെ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ എനിക്ക് മനസ്സ് വരണില്ല. എന്നാ കൊന്നിട്ട് പോ. അയ്യോ അതല്ല സാർ, എത്ര നേരം ഇങ്ങനെ താഴെ ഇരിക്കുക, തറയിലെ തണുപ്പ് ശരീരത്തിലോട്ട് കയറിയാ വേദന കൂടും. എവിടെയെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് സാറിനെ ഇരുത്തിയിട്ട് ഞാൻ ഉടൻ പൊക്കോളാം. എന്നാ എന്നാ സോഫയിലേക്ക് ഒന്നിരുത്ത്. വെരി ഗുഡ് ഡിസിഷൻ സാർ. വന്നട്ടെ. ഇനി തള്ളിയിടരുതേ. അതെന്താ സാർ, ഒരു ചക്ക വീണ് മുയൽ ചത്തെന്നും പറഞ്ഞ്? അല്ല, ഇപ്പൊ ചക്കയുടെ സീസൺ അല്ല എന്നാലും പറഞ്ഞേ ഉള്ളൂ. പതുക്കെ പതുക്കെ ഇരുന്നാട്ടെ. ഓക്കെ ഓക്കെ സാർ. മാഡം ഇനി തിരിച്ചു വരില്ലേ സാർ? ആരായി ശരത്? സാറിന്റെ ഫ്രണ്ടാ? പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇന്ദുവും ഞാനും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞാൻ സാറിനോട് വിശദമായിട്ട് പറഞ്ഞു. പക്ഷെ സാറിന്റെ കാര്യം ചോദിച്ചപ്പോ ഗെറ്റ് ഔട്ടല്ലേ. ആയിക്കോട്ടെ, ഞാൻ പോയാൽ സാറിന് മനസ്സമാധാനം കിട്ടുമെങ്കിൽ ഞാൻ പോയേക്കാം. സാറിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കൃഷ്ണനുണ്ണി, ഞാൻ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായത്തെ കുറിച്ചാണ് കൃഷ്ണനുണ്ണി എന്നോട് ചോദിച്ചത്. ശരത്തിന്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അല്ലേ? ടേക്കിംഗ് സോങ് നമ്പർ 1, ടേക്ക് 1, റെഡി. ശരത് ഒരു മ്യൂസിക് ഡയറക്ടറായി എസ്റ്റാബ്ലിഷ് ചെയ്തു തുടങ്ങിയ കാലം, കോളേജിൽ നിന്ന് ആരംഭിച്ച സൗഹൃദം പുതുക്കിയതാണ് ആളുകളിലായിരുന്നു. ശരത്തിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് അവന് വേണ്ടി കുറേയേറെ മ്യൂസിക് ആൽബങ്ങൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തു. എല്ലാം ഹിറ്റുകളുമായിരുന്നു. ഒരു പുതിയ ആൽബത്തിന്റെ ഡിസ്കഷനിടയിലാണ് ഞങ്ങൾ സീമയെ പരിചയപ്പെടുന്നത്. സീമയുടെ കഴിവിൽ ശരത് വളരെയധികം ഇമ്പ്രസ്ഡായി. സീമയുമായുള്ള പരിചയം ശരത്തിന്റെ മനസ്സിൽ ഒരു പ്രേമമായി വളർന്നു. സ്വതവേ ഒരു ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ഈ വിവരം സീമയോട് തുറന്നു പറയാനുള്ള ധൈര്യം അവനില്ലായിരുന്നു. പിന്നെ സാമ്പത്തികമായി അത്ര സേഫ് പൊസിഷൻ അല്ലാതിരുന്നതുകൊണ്ട് ഇതൊരു പ്രപ്പോസലായി സീമയുടെ വീട്ടുകാരോട് അവതരിപ്പിക്കാനും അവന് ആത്മവിശ്വാസം പോരായിരുന്നു. അതുകൊണ്ട് ആ ദൗത്യം അവൻ എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് സീമയുടെ അച്ഛനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞത് സീമയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്നായിരുന്നു. എനിക്കും സീമയോട് സ്നേഹം തോന്നി തുടങ്ങിയിരുന്നു എന്ന് വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത്. അമേരിക്കയിൽ നിന്നും ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് ശരത് നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ സീമ മാഡത്തിന് അറിയാമോ? ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ മാഡത്തിന് ശരത് സാറിനോട് തിരിച്ച് അങ്ങോട്ട് പ്രേമം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ശരത്തിന് സീമയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു. ശരത് സാർ വേറെ വിവാഹം കഴിച്ചോ? ഇല്ല. അപ്പൊ മോഹിനി ചന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഒരു ആശ്രയം തേടി സീമ മാഡം ശരത് സാറിന്റെ അടുക്കലേക്ക് തന്നെ പോയിട്ടുണ്ടാവും. വാരിക്കുഴിയിൽ നിന്ന് രക്ഷപ്പെട്ട പിടിയാന ഒരിക്കലും പാപ്പാന്റെ അടുത്തേക്ക് പോവില്ല. അത് കാട്ടിലെ പഴയ കൊമ്പന്റെ അടുത്തേക്ക് പോവും. അവര് തമ്മിൽ വീണ്ടും അടുക്കുന്നതിന് മുമ്പ് പ്രശ്നം സോൾവ് ചെയ്യണം സാർ. എനിക്ക് ഉറപ്പുണ്ട് സീമ ശരത്തിന്റെ അടുത്തേക്ക് പോവില്ല. സമ്മതിച്ചു. ഇനി എന്തെങ്കിലും കാരണവശാൽ പോയിട്ടുണ്ടെങ്കിലോ? ആ വിവരമൊന്നും അറിയണ്ടേ? താൻ എന്താ പറയുന്നത്? ഞാൻ ശരത്തിനെ ഫോൺ ചെയ്ത് എന്റെ ഭാര്യ അവിടെ വന്നിട്ടുണ്ടോന്ന് ചോദിക്കണോ? നാണക്കേട്. സാറ് വിളിക്കണ്ട, ഞാൻ വിളിക്കാം. അതൊന്നും വേണ്ട. ഒരു കുഴപ്പമില്ല, ഞാൻ പറയും. ഞാൻ സീമ മാഡത്തിന്റെ ക്ലോസ് ഫ്രണ്ടാ, രണ്ട് മിനിറ്റ് എനിക്ക് മാഡത്തിനോടൊന്ന് സംസാരിക്കണം എന്ന്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ബാക്കിയുള്ളൊരു മണ്ടന്മാരാണെന്നാണ് വിചാരം. സാറിനൊരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ. അയ്യോ, ഉപകാരം ഒന്നും ചെയ്തില്ലേ, ഉപദ്രവിക്കായിരുന്നാ മതി. വേണ്ടെങ്കി വേണ്ട. ഹേ ലിസൺ, ലിസൺ ചെയ്യുക. ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. പറയുന്നത് പോലെ ചെയ്യൂ. ചിലപ്പോൾ സാറിന്റെ സംസാരം കേട്ടാ എനിക്ക് ബുദ്ധിയില്ലെന്ന് തോന്നും. കറക്റ്റ്. ഒരു പ്രൊഡ്യൂസർ ആണെന്ന ലൈനിൽ വിളിച്ചാ മതി. പുതിയ പ്രോജക്ട് ശരത്തിനെ കൊണ്ട് മ്യൂസിക് ചെയ്യിക്കണം. ബ്രില്ലിയന്റ് ഐഡിയ. സംസാരത്തിനിടയിൽ ആരെ കൊണ്ട് പാടിക്കണമെന്ന് ഡിസ്കസ് ചെയ്ത് സൂത്രത്തിൽ സീമയുടെ ടോപ്പിക് ഓപ്പൺ ചെയ്യണം. ഇതൊക്കെ എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല സാർ. ഐ വിൽ മാനേജ് എവ്രിതിങ്. ഒരു മ്യൂസിക് ഡയറക്ടറുടെ റെമ്യൂണറേഷൻ എത്രയാണ് സാർ? ഓൺ ആൻ ആവറേജ് ഇറ്റ് വിൽ കം അറൗണ്ട് 2 lakhs. അപ്പോ സാറിന്റെ സിനിമയ്ക്ക് ഞാൻ മ്യൂസിക് ചെയ്താൽ എനിക്ക് 2 lakh രൂപ കിട്ടും. ചെയ്താലല്ലേ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഫോൺ ചെയ്യുമ്പോ നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നെ. കൃഷ്ണനുണ്ണി പ്രൊഡ്യൂസർ, പ്രൊഡ്യൂസർ ശരത് മ്യൂസിക് ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ. സോങ് സീമയെ കൊണ്ട് പാടിക്കണം. പാടിക്കണം. സീമയെ ലൈനിൽ കിട്ടി എനിക്ക് തരണം. ഓക്കെ. ആ ഓക്കെ. എല്ലാം തൊലഞ്ഞു സാർ. എന്താ? ശരത് സാറിന്റെ നമ്പർ അറിയില്ലല്ലോ.
278182. സാറിന്റെ ബുദ്ധി അപ്പാരം തന്നെ. ഈ ബ്രെയിനകത്ത് നിറച്ച് തലച്ചോറ. ഗുഡ് ഈവനിംഗ് ദൃശ്യ സ്റ്റുഡിയോസ്. പുട്ട് മീ ടു മ്യൂസിക് ഡയറക്ടർ ശരത് സർ പ്ലീസ്. Sir, somebody is calling from outside. Ah, connect. Hello, Sharad sir, alle. Yaaru valiya film producera. Peru Krish Govindarundi. Onnu nirthada Roni. Shabda maati parna anta enikku manasilayilla ennu kerthiya. Ayyo, sathyamaayittu njan Roni alla. Ramanundi Productions inde owner Govindarundi. Edakka films produce cheyittundu? Edakka films produce cheyittundannu. Pudhiya producer aanu parra. Adhe, njan oru valiya film producera aanengilum pudhiya producera. ആദ്യമായിട്ടാ ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പടത്തിന്റെ പേര് ഭാര്യ പോയ ഭർത്താവിന്റെ ടെൻഷൻ. നടന്ന കഥയാ. കഥയുടെ രത്ന ചുരുക്കം കേട്ടുള്ളൂ. രണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളാ കേശവരുണ്ടിയും അച്യുതരുണ്ടിയും. രണ്ടുപേരും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ. അമ്മായി അച്ഛനുമായി കേശവരുണ്ടി ഉടക്കിലാണ്. പക്ഷെ അയാൾ വലിയൊരു ഗായകനാണ്. ഇതിനിടയ്ക്ക് ഭാര്യ കേശവരുണ്ടിയുമായി പിണങ്ങി വീട്ടിലേക്ക് പോകുന്നു. അവസാനം അച്യുതരുണ്ടി ഇടപെടുന്നു. കേശവരുണ്ടിയുടെ ഭാര്യയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഭാര്യ തിരിച്ചു വരുന്നു. അപ്പോൾ കേശവരുണ്ടിക്ക് പത്മശ്രീ ലഭിക്കുന്നു. എങ്ങനെയുണ്ട് കഥ? കേശവനുണ്ടിയായി മോഹൻലാൽ, അച്യുതനുണ്ടിയായി മമ്മൂട്ടി. രണ്ടുപേർക്കും ഓരോ ഫൈറ്റും ഓരോ ലവ് സോങ്ങും. ഭാര്യ പിണങ്ങി പോകുമ്പോ ഒരു സങ്കടപ്പാട്ട്, ഭാര്യ തിരിച്ചു വരുമ്പോ ഒരു സന്തോഷപ്പാട്ട്. ആകെ നാല് പാട്ടുകൾ. കൊള്ളാം, കഥ നന്നായിണ്ട്. നല്ല സെന്റിമെന്റ്സ് കിട്ടും. നല്ല സെന്റിമെന്റ്സ് കിട്ടുമെന്ന്. യു കം ടു ദ പോയിന്റ്. കം ടു ദ പോയിന്റ്. സാറിന്റെ പ്രതിഫലം എത്രയാണെന്നൊന്ന് പറഞ്ഞേ. അതൊക്കെ നമുക്ക് നേരിട്ട് സംസാരിച്ചാ പോരെ. അത് പറ്റില്ല. ഒരു റഫ് ഐഡിയ കിട്ടിയാ എനിക്ക് ബഡ്ജറ്റ് ഇടാമായിരുന്നു. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാനൊരു 1.5 ലക്ഷം രൂപ അങ്ങോട്ട് തരും. ഓക്കെ, ഞാനൊരു വർക്കില്ല. ഏതായാലും സാർ നാളെ വിളിക്കോ. താങ്ക് യു സാർ. സാർ എനിക്കൊരു താങ്ക്. സാർ എനിക്ക് താങ്ക്സ് പറഞ്ഞു. എന്തിന്? സാർ 2 ലക്ഷം കൊടുക്കാന്നല്ലേ പറഞ്ഞത്. ഞാൻ 1.5 ലക്ഷത്തിന് ഫിക്സ് ചെയ്തു. 25,000 രൂപ ലാഭം. അപ്പൊ സീമ? സീമ നായികയായിട്ട് പറ്റില്ല. ലക്ഷ്മി റോയോ നയൻതാരയോ തന്നെ വേണം. എടോ, ഞാൻ പറഞ്ഞു എന്താ താൻ ചെയ്തതെന്താ? സാർ, സീമ മാഡം. സാർ, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. അയ്യോ വേണ്ട. അല്ല സർ, ഒരു ചാൻസ് കൂടി തരണം. വൺ ലാസ്റ്റ് ചാൻസ്. അല്പം എക്സെൻട്രിക്കാ പ്രൊഡ്യൂസർ. ഒരു തല്ലിപ്പുള്ളി കഥയും. ഈ സ്റ്റേജിൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു സെക്കൻഡേ, ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഹലോ, ഞാൻ ഗോവിന്ദനുണ്ടിയാ. ഏത് വന്നുണി? നേരത്തെ വിളിച്ച പുതിയ വലിയ പ്രൊഡ്യൂസർ. മറന്നുപോയോ? ഏ, ഞാൻ മൊബൈലിൽ സംസാരിച്ചോണ്ടിരിക്ക. നമ്പർ തന്നെ അങ്ങോട്ട് വിളിക്കാം. ഒരു സെക്കൻഡേ. 2825269. കട്ടായി പോയി. കട്ടായതല്ല, കട്ട് ചെയ്തതാ. താൻ എന്തിനാ എന്റെ നമ്പർ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തത്? തിരിച്ച് ഇങ്ങോട്ട് വിളിക്കാന്നാ പറഞ്ഞത്. നമ്പർ അങ്ങോട്ട് കൊടുക്കാതെ എങ്ങനെയാ അങ്ങോട്ട്? ഓ, തന്റെ തലയിൽ കളിമണ്ണ് പോലും അല്ല, ചാണകമാ, എരുമച്ചാണകം. സാർ, ഒരു ഗായകന്റെ തലയിൽ ഒരിക്കലും എരുമച്ചാണകം ഉണ്ടാവില്ല. കണ്ട കണ്ട, ഞാൻ പറഞ്ഞില്ലേ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കുമെന്ന്? ഇപ്പൊ എങ്ങനെയുണ്ട്? ഹലോ, എന്തിനായിരുന്നു രാകേഷ് ഈ ഒരാൾ മാറട്ടെ? ക്ലബ്ബിൽ ഇഡിയറ്റ് ഗെയിം ഇപ്പൊ ഫോണിലൂടെ തുടങ്ങിയാ. കരിയറിൽ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നെ പോലുള്ളവരെ വിഡ്ഢികളാക്കുമ്പോ മനസ്സിനൊരു പ്രത്യേക സന്തോഷം. ശരത്, ഐ ഡിഡ്ന്റ് മീൻ ഇറ്റ്. ലൈഫിൽ ഞാനൊരു ലൂസറാ. സിമ്പതിയോ കൺസിഡറേഷൻ ആവശ്യപ്പെടുന്നുമില്ല. പക്ഷെ കൈയടിച്ചും പൊട്ടിച്ചിരിച്ചും എന്റെ പരാജയം ആഘോഷിക്കുന്നത് ഒഴിവാക്കിക്കൂടെ. വൈ ആർ യു ആഫ്റ്റർ മീ? രാകേഷിനെ ഒരിക്കലും ഒരു ശത്രുവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് സംഭവിച്ച ട്രാജഡിയിൽ പോലും ഐ പുട്ട് ദ ബ്ലെയിം ഓൺ ഡെസ്റ്റിനി, നോട്ട് ഓൺ യു. ശരത് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരത്, ഐ ആം ടോട്ടലി അപ്സെറ്റ്. എന്നോട് വഴക്കിട്ട് സീമ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങോട്ട് വന്നിട്ടുണ്ടോന്ന് ശരത്തിനെ വിളിച്ച് ചോദിക്കാൻ എനിക്കൊരു ഡെലിക്കസി. അതുകൊണ്ട് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ് ശരത് ആശ്വസിക്കുമ്പോഴും ഐ നോ ഐ ആം ദ കൾപ്രിറ്റ്. അതിന്റെ കുറ്റബോധം എന്നെ വേട്ടയാടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ശരത്തിനെ പോലെ ഒരു ഫ്രണ്ടിനെ ഞാൻ അർഹിക്കുന്നില്ല. ലീവ് ഇറ്റ് രാകേഷ്, സീമ ഇവിടെ വന്നിട്ടില്ല. എന്തായിരുന്നു സീമയ്ക്കൊരു സഡൻ പ്രൊവോക്കേഷൻ? പല കാര്യങ്ങളിലും ഞങ്ങൾ രണ്ട് ധ്രുവങ്ങളിലായിരുന്നു. ഇന്നത്തെ ഒരു പാർട്ടിയെ കുറിച്ചുള്ള തർക്കം, ഒരുപക്ഷെ അതായിരിക്കും കാര്യങ്ങൾ ഫ്ലെയർ അപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഞാൻ ആകെ ഡൗൺ ആണ് ശരത്, മെന്റലി ആൻഡ് ഫിസിക്കലി. അല്ലാത്തൊരു സ്പ്രെയിനും. എനിത്തിങ് ഐ കാൻ ഡു ഫോർ യു? അത് സീമ ശരത്തിനെ വിളിക്കുകയാണെങ്കിൽ. ഡോണ്ട് വറി, സീമയുടെ വെയർബോട്സിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു. താങ്ക് യു ശരത്, താങ്ക്സ് എ ലോട്ട്. പാഡും പെന്നും ഒന്ന് എടുത്തോളൂ. ഷുവർ. ചെറുകഥയാണോ നോവലാണോ സാർ? എന്ത്? ഇപ്പൊ ഈ എഴുതാൻ പോണേ? രണ്ടുമല്ല, ആത്മകഥയാ. ഓ, മറക്കാതിരിക്കാൻ ഓരോ അനുഭവങ്ങൾ കുറിച്ചു വെക്കല്ലേ. ഞാനും ഇങ്ങനെയാ, എന്തെങ്കിലുമൊക്കെ അപ്പോഴപ്പോഴായിട്ട് ഇങ്ങനെ കുറിച്ചു വെക്കും. എനിക്കും എഴുതണം ഒരു ആത്മകഥ. കൃഷ്ണനുണ്ണി പോയിക്കോളൂ. പോകുമ്പോ ഇതാ ഡോറിൽ ഒട്ടിച്ചു വെച്ചിട്ട് പോയിക്കോളൂ. ചെല്.
ഗുളിക കഴിച്ചുറങ്ങാൻ കിടക്കുക, ദയവായി ആരും ശല്യപ്പെടുത്തരുത്. മനസ്സിലായി? ആ മോഹിനി ചന്ദ്രനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പോവാ. സാറിനെ ബെഡ്റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് ഞാൻ പോവാം. Thank you, Mr. Krishnanoni. Good night, sir. Good night. ആ പേപ്പർ ഡോറിൽ ഒട്ടിക്കാൻ മറക്കണ്ട. ഞാൻ ഏറ്റു. സാർ ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. ഇനി ആരും സാറിനെ ശല്യപ്പെടുത്തില്ല. എന്നെ മനസ്സിലായില്ലേ കൃഷ്ണനുണ്ണി? ഞാനാണ് നേരത്തെ ഫോൺ ചെയ്തിരുന്നത്. സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ഞാൻ പാടുത്തന്നില്ലേ? അപ്പൊ മാഡം പറഞ്ഞു അത് മാഡത്തിന്റെ ജീവിതമാണെന്ന്. ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? മാഡത്തിന് എന്നെ മനസ്സിലായില്ലെങ്കിലും എനിക്ക് മാഡത്തിന് മനസ്സിലായി. രാകേഷ് സാറിന്റെ ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ടോ? ഒന്നും ഒളിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ രഹസ്യ ബന്ധത്തെ കുറിച്ച് വള്ളി പുള്ളി വിടാതെ രാകേഷ് സാർ എനിക്ക് പറഞ്ഞു തന്നു. അതെ, പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്. ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കരുത്. മനസ്സിലായില്ല. സാറിന്റെ ഭാര്യ പിണങ്ങിപ്പോയിട്ട് മണിക്കൂറുകളല്ലേ ആയുള്ളൂ. അതിനിടയ്ക്ക് ആ ഒഴിവിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നത് അത്ര ശരിയാണോ മാഡം? ഈ കാര്യത്തിൽ നിങ്ങളുടെ രാകേഷ് സാർ തന്നെ ഒരു തീരുമാനം എന്നോട് പറയട്ടെ. അയ്യോ മോഹിനി മാഡം, അതെ സാർ നടുവൊടിഞ്ഞ് കിടക്കുകയാണ്. മാഡത്തിനെ കുറിച്ച് സാറ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഈ അവസ്ഥയിൽ മാഡം സാറിനെ കണ്ടാൽ കൂടുതൽ നടുവൊടിയാൻ സാധ്യതയുണ്ട്. സാറും വൈഫുമായിട്ടുള്ള പ്രശ്നം തീരുന്നതുവരെ നിങ്ങൾ പരസ്പരം കാണാതിരിക്കുന്നതാണ് ബുദ്ധി. എന്ത് ധൈര്യത്തിൽ ആഴ്ചയിൽ നാലഞ്ച് പ്രാവശ്യം നിങ്ങൾ രഹസ്യമായിട്ട് മീറ്റ് ചെയ്തോണ്ടിരുന്നത്? നാലഞ്ച് പ്രാവശ്യം മീറ്റ് ചെയ്യാറുണ്ടെന്ന് രാകേഷ് പറഞ്ഞു. പറഞ്ഞോന്ന്? മാഡം ഏത് ടൈപ്പാണെന്ന് കുറെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിച്ച് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നില്ലേ? ആ അറിവ് വെച്ച് പറയാ, ഈ ശരീരം ചൂടാക്കുന്ന ആഹാര സാധനങ്ങൾ മാഡം ഒഴിവാക്കണം. ഫോർ എക്സാമ്പിൾ ചിക്കൻ, ബീഫ്, പോർക്ക്. പിന്നെ ബലാശുഗന്ധാരി എണ്ണ തേച്ച് രാവിലെയും വൈകുന്നേരവും കുളിക്കണം. ഈ ശരീരം തണുത്ത പിന്നെ വേറെ ചിന്തകളൊന്നും വരില്ല. വളരെയധികം പ്രതീക്ഷകളോടെ വന്നിട്ട് നിരാശയോടെ മടങ്ങിപ്പോകേണ്ടി വരുന്നത് കഷ്ടമാണ്. എന്നാലും ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും മോഹിനി മാഡം സാറിന് റെസ്റ്റ് കൊടുക്കണം. കണ്ടോ, ഭാര്യ പിണങ്ങിപ്പോയതിന്റെ വിഷമം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇത്ര കാര്യമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ല. ഇന്നല്ല, ഇനി ഒരിക്കലും അദ്ദേഹത്തെ കാണാൻ എനിക്ക് താല്പര്യവുമില്ല. വെരി ഗുഡ് മാഡം. മിസ്റ്റർ കൃഷ്ണനോണി, താങ്ക് യു. വെൽക്കം. ജയിക്കാനായി ജനിച്ചവൻ ഞാൻ, എതിർക്കാനായി വളർന്നവൻ ഞാൻ. സാറ് ഇതുവരെ ഉറങ്ങില്ലേ? താനിതുവരെ പോയില്ലേ? പോകാം. അതിനുമുമ്പ് സാർ എനിക്കൊരു താങ്ക്സ് പറഞ്ഞേ. എന്തിന്? അതെ, അവര് വന്നിരുന്നു. സാറിന്റെ ടർക്കി ആര്? മോഹിനിയോ? ഞാൻ ഓടിച്ചു വിട്ടു. ഇംപോസിബിൾ. കുറുപ്പ് സാറാണ് സത്യം. അല്ല സാറേ, അവരെ കണ്ടിട്ട് ഒരു പുരുഷ ലെമ്പടിയാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല. ആകെ കൂടി ഒരു ഐശ്വര്യമുണ്ട്. കാണാനൊക്കെ കൊള്ളാം, പക്ഷെ പാടുമ്പോ അപശ്രുതി. അപ്പൊ അവരും പാട്ടുകാരിയാണോ? ഒരു സംശയം ചോദിച്ചോട്ടെ. എന്താ? സാറിന്റെ കാസറ്റുകളിൽ പാടുന്ന എല്ലാ പാട്ടുകാരികളുമായിട്ടും സാറിന് ബന്ധപ്പെട്ടുണ്ടോ? എന്തോന്ന്? ഈ അവിഹിതവേ. അങ്ങനെയൊന്നുമില്ല, ചിലരൊക്കെ ആയിട്ട്, ജസ്റ്റ് ഫോർ ഫൺ. കുറുപ്പ് സാർ എപ്പോഴും പറയും, ഒരു പുരുഷന് ജീവിതത്തിൽ ഏറ്റവും അധികം വേണ്ടത് വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവാണെന്ന്. ഉപ്പ് തിന്നുന്നവരെല്ലാം വെള്ളം കുടിക്കും, പക്ഷെ വെള്ളം കുടിക്കുന്നവരെല്ലാം ഉപ്പ് തിന്നാറില്ല. ഹിന്ദുവിനെ അല്ലാതെ വേറെ ആരെയും എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ പോലും നോക്കിയിട്ടില്ല. സ്വാമിജി, ഇന്നത്തെ പ്രഭാഷണം മതി, ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ. ഉറങ്ങിക്കോളൂ സാർ. എന്തായാലും സീമ മാഡം ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അത് വേണ്ട, ഞാൻ ഒന്നും പറയണ്ട. മരുന്നും വെള്ളം ഒക്കെ എടുത്തു തരാൻ വേറെ ആരുണ്ട് ഇവിടെ? രാത്രി പെയിൻ വല്ലതും കൂടിയാല്? ഇല്ല സാർ, ഞാൻ പോകുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടോ മനെ ഞാനെന്റെ കുറ്റങ്ങൾ സമ്മതി. അയ്യോ, ഞാൻ സാറിനെ ഉദ്ദേശിച്ച് പാടിയതല്ല. വീണ പൂവേ. കഷ്ടമാണ്. കൃഷ്ണനോണി പോയിക്കോളൂ. ഇല്ല സർ, ഇനി ഞാൻ ഉറങ്ങില്ല. അതുകൊണ്ടല്ല, എനിക്കിപ്പോ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ശരിക്കും ശരിക്കും നന്നായി. സീമ മാഡായിരിക്കും, ഞാൻ പോയി നോക്കാം.
Hi. How are you? Good. Except for this bloody sprain. താനെ ഇവിടെ ഒറ്റയ്ക്ക് ഇതിന് ടെൻഷൻ അടിക്കുന്ന ഒറ്റയ്ക്കാ ആര് ഫുൾ ടൈം ഞാൻ ഉണ്ടായിരുന്നില്ലേ കമ്പനി കൊടുക്കാൻ ഈ പെയിൻ കില്ലർ എന്ന് കേട്ടിട്ടില്ലേ അതേപോലെ ടെൻഷൻ റിലീവർ ആയിരുന്നു ഞാൻ മിസ്റ്റർ കൃഷ്ണനുണ്ണി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 നോക്കണ്ട റെയ്ഡ് ചെയ്യാനൊന്നും വന്നല്ല ഞാനൊരു ഗായകനാണ് ഞാനാ നേരത്തെ ഫോൺ ചെയ്തത് എന്റെ പുതിയ ചിത്രത്തിന് താങ്കൾ മ്യൂസിക് ഡയറക്ട് ചെയ്യണം ഓ വലിയ പ്രൊഡ്യൂസർ എക്സാക്ട്ലി പ്രൊഡ്യൂസർ ഗോവിന്ദൻ ഉണ്ണി നമ്മൾ രണ്ടുപേരും കൂടി കൃഷ്ണമണി പോകാൻ ഇറങ്ങിയതല്ലേ എന്നാ ചെല്ല് ഗുഡ് നൈറ്റ് നമുക്ക് അങ്ങോട്ടിരിക്കാം സോറി ഒരു ബാഡ് ന്യൂസ് ഉണ്ട് എന്താ രാകേഷിനെ വിളിച്ച ശേഷം ഞാൻ സീമയെ കോൺടാക്ട് ചെയ്തിരുന്നു ഒരു പരിധിവരെ എനിക്ക് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു സീമ ഒരു കോംപ്രമൈസിന് തയ്യാറായതുമാണ് പ്രശ്നങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്യാൻ സീമയോട് വന്നിരുന്നു എന്നിട്ട് പക്ഷേ ഇവിടുത്തെ അന്തരീക്ഷത്തെ ശരിയല്ലാത്തതുകൊണ്ട് രാകേഷിനെ കാണാൻ കൂട്ടാക്കാതെ ഷീ വെന്റ് ബാക്ക് നോ വേ ശരത് സീമയോട് വന്നിട്ടില്ല ഷീ ഷുഡ് ബി ലൈയിങ് വൈ ഷുഡ് ഷീ എന്നോട് അങ്ങനെയാ പറഞ്ഞ നീ എന്താ ബാഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞത് അത് അല്പം മുമ്പ് സീമയുടെ ഫ്രണ്ട് സൂസന്റെ ഒരു മെസ്സേജ് എനിക്കുണ്ടായിരുന്നു സീമ ഗോൺസാൽവസിന്റെ പാർട്ടിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിയുടെ ഒരു ക്ലൈമാക്സ് നിനക്കറിയാലോ നോട്ടമിട്ട ഫീമെയിൽ ഗസ്റ്റിനെ അയാൾ എങ്ങനെയെങ്കിലും അയാളുടെ ബെഡ്റൂമിൽ എത്തിക്കും ഇന്നത്തെ അയാളുടെ ടാർഗറ്റ് സീമയാണെന്ന് ആസൂസം പറഞ്ഞു ഇമ്മീഡിയറ്റ്ലി ഞാൻ സീമയെ വിളിച്ചു പക്ഷെ മൊബൈൽ സ്വിച്ച് ഓഫ് കാര്യം നടത്താൻ അയാൾ ഏത് എക്സ്റ്റെൻഡ് വരെയും പോകും ലൈക്ക് കൂൾ ഡ്രിങ്ക്സിൽ മദ്യം മിക്സ് ചെയ്യുക ഡ്രഗ്സ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് പോയില്ലേ ഇതുവരെ ഇതൊക്കെ ഒന്ന് അടുക്കി വെച്ചിട്ട് അതൊക്കെ വീട്ടിൽ ചെന്ന് അടുക്കി പെറുക്കണം പോണം നമ്പർ വൺ ഫ്രോഡാ താരികട ശരത് പാർട്ടി അവസാനിക്കുന്നതിന് മുമ്പ് സീമയെ അവിടെ നിന്ന് വിളിച്ചോണ്ട് വരണം ഈ ഗോൺസാൽവസിന്റെ വീട് അറിയാമോ അയാളുടെ വീട്ടിൽ വെച്ചല്ല പാർട്ടി പേഴ്സണൽ ഗസ്റ്റ് ഹൗസിലാ അതിന്റെ അഡ്രസ് അയാൾ ആർക്കും കൊടുക്കാറില്ലേ ഇനിയിപ്പോ എന്തോ ഒരു മാർഗമുണ്ട് തന്നോടല്ലേ പോവാൻ പറഞ്ഞത് അതെ ഈ വ്യാജ സിഡിയും ഡിവിഡിയും ഒക്കെ ഇറക്കി കാശുകാരനായ ഒരു ഗോൺസാൽവസിന്റെ കാര്യമല്ലേ പറയുന്നത് അയാളുടെ ഫയൽസ് ഒക്കെ നോക്കുന്നത് എന്റെ ക്ലോസ് ഫ്രണ്ട് സത്യകാമൻ ജിയാ തന്നെ ഇന്ന് ഞാൻ യു ഗെറ്റ് ഔട്ട് ഇഡിയറ്റ് ഇയാൾ പറഞ്ഞ സത്യകാമിഞ്ചി വഴി ഗോൺസാൽവസിന്റെ അഡ്രസ് ചിലപ്പോ നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും അത് ഞാൻ ഓർത്തില്ല ഞാൻ അയാളെ വിളിച്ചോണ്ട് വരാം വേണ്ട ഞാൻ വിളിക്കാം ഞാൻ പോയില്ല തിരിച്ചു വിളിക്കാൻ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു മിസ്റ്റർ ഉണ്ണി രാകേഷിനെ തെറ്റിദ്ധരിക്കരുത് ആ സാറിനോട് അല്പം കൂടി മനുഷ്യത്വത്തോടെ പെരുമാറാൻ പറയണം ഇല്ലെങ്കിൽ ദൈവകോപം കിട്ടും ഞാൻ ആരെ ശപിക്കാറില്ല പക്ഷെ എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ല ഈ മനുഷ്യണ്ടേ ഉള്ളൂ മതിയല്ലോ ഒരു ജീവിതം തകരാൻ വരൂ അകത്തേക്ക് വാ ഗെറ്റ് ഔട്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കുറുപ്പ് സാർ പറഞ്ഞിട്ടുണ്ട് കരിമ്പിൽ നിന്ന് പഞ്ചസാര ഉണ്ടാക്കാം പക്ഷെ പഞ്ചസാരയിൽ നിന്നും ഒരിക്കലും കരിമ്പ് ഉണ്ടാക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ സാർ നമ്മുടെ നാവിൽ നിന്നും വീഴുന്ന നിങ്ങളുടെ വെറും സൗന്ദര്യ പണക്കാർ അത് ഞാൻ തീർത്തു തരാം കൃഷ്ണനുണ്ണി സാർ ഐ എം സോറി കൃഷ്ണനുണ്ണി വരൂ ജീവിതം ഒരു ഗാനം ഈ ജീവിതം ഒരു ഗാനം ആരോഹണങ്ങൾ നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ടല്ലോ നല്ല ഭാവം നല്ല ശബ്ദം സാറിന് കാണണോ ശബ്ദോ അല്ല എന്റെ ശബ്ദത്തിന് എനിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഇതൊന്ന് പിടിച്ചേ നോക്കി എന്താ സപ്ത സ്വരങ്ങൾക്കായി സാദരം സമർപ്പിതം കൃഷ്ണനുണ്ണിതൻ സരള സംഗീത ജീവിതം രാകേഷ് രാകേഷ് യെസ് സി ഇത് കണ്ടോ ഇറ്റ്സ് ഫാന്റാസ്റ്റിക് ഇതൊന്നും അല്ല ഇതിനകത്ത് എത്ര പാട്ടുകളുണ്ടെന്ന് അറിയോ 1217 റിലീസ് ആകാതെ പോയ ചിത്രങ്ങളിലെ പാട്ടുകൾ 102 വേറെ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ എങ്ങനെ സാധിച്ചു എല്ലാ സ്വാമിയുടെ സഹായം ഗോഡ് ഈസ് ഗ്രേറ്റ് ആ സ്വാമി അല്ല ദക്ഷിണാമൂർത്തി സ്വാമി അദ്ദേഹത്തിന് ഞാൻ മകനെ പോലെ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് അറിയോ എന്ന് കൊള്ളാം എന്ത് ചോദ്യ ദക്ഷിണാമൂർത്തി സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗല്ലേ ചക്രവാകം അതെ
ചക്രവാകം രാഗത്തെ പറ്റി അറിയാം. ചക്രവാകം ലോകത്തെല്ലാവർക്കും ഇഷ്ടമുള്ള രാഗമല്ലേ? അതിൽ വചനമുണ്ടായി പാടിയത് യേശുദാസ്. സിനിമയിൽ പാടിയതാരെന്നറിയാമോ? ഇല്ല. വയലാർ രാമവർമ്മ. വിജന തീരമേ കണ്ടു അതിന്റെ സംഗീത സംവിധാനം ആരെന്നറിയാമോ? ഇല്ല. എം എസ് ബാബുരാജ്. സഞ്ചരിക്കുന്ന മ്യൂസിക് എൻസൈക്ലോപീഡിയ അല്ലേ? നിനക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ. ആണല്ലേ, ഈ താജ്മഹൽ നിർമ്മിച്ചതിന്റെ മ്യൂസിക് ഗാനഗന്ധർവൻ യേശുദാസ്. പൂച്ചന കേസറ ഫിലിം ഏതാ? അത് മേരി സൂരത് തേരി അങ്കെ. നീ പാതി ഞാൻ പാതിയുടെ മ്യൂസിക് ആരാ? ഇളയരാജ. അപ്പൊ ഈ ഗോൺസാലസിന്റെ ഗസ്റ്റ് ഹൗസ് എവിടെയാ? അത് അത് ഞാൻ പറഞ്ഞില്ലേ, സത്യകാമൻജിക്ക് അറിയാവൂ. അല്ല, ഈ സത്യകാമൻജി എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്ത് ആ ഗസ്റ്റ് ഹൗസിന്റെ നമ്പറും സംഘടിപ്പിച്ചുതരാമോ? അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഞങ്ങൾക്ക് വേണ്ടിയല്ല മിസ്റ്റർ ഉണ്ണി, പ്ലീസ്. എന്തായാലും ഇന്ന് നടക്കില്ല. ഇന്ത്യ പാകിസ്ഥാൻ കളിയുള്ളതല്ലേ? ഇന്ന് സത്യാമൻ ജി ടിവിയുടെ മുന്നിൽ തന്നെ ആയിരിക്കും. അല്ല, ഉണ്ണിയുടെ അടുത്ത സുഹൃത്തല്ലേ, പ്ലീസ് എങ്ങനെയെങ്കിലും ഒന്ന്. ആദ്യം എനിക്ക് ടിവിയിലെ സ്കോർ അറിയണം. അതെന്തിനാ? അല്ല, ആദ്യം ഈ സ്കോറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഗോൺസാൽവസിന്റെ മാറ്ററിലോട്ട് കടക്കാൻ പറ്റൂ. ആളൊരു പ്രത്യേക ടൈപ്പാ. ഉഗ്രൻ ടിവി ആണല്ലോ. ഫോറിനാ? അപ്പൊ ഇമ്പോർട്ട് ചെയ്തായിരിക്കും. അല്ല, എക്സ്പോർട്ട് ചെയ്ത. സത്യകാമൻജി അറിയണ്ട? എന്നാ അറിയിക്കണ്ട. സൂക്ഷിച്ച് നിൽക്കും, ബോളിൽ തന്നെ നോക്കിയിരിക്കും. അങ്ങനെ ഹിറ്റ് ഔട്ട് ഓർ ഗെറ്റ് ഔട്ട്, അതാണ്. അടി അടി ഇതാണ് വേണ്ടത്. ഇങ്ങനെ സ്കോർ കൂട്ടുക. ഈ ആൾക്കാരെയൊക്കെ എന്തിനാ കാണിക്കുന്നത്? ഭയങ്കര നഷ്ടാട്ടോ ഈ സ്പ്രെയിൻ രാകേഷൻ ഉണ്ടാക്കി വെച്ച്. എത്ര മണിക്കൂർ വേണമെങ്കിലും വിഡിയേക്കാൻ ഒരു കക്ഷി കൈ കിട്ടിയിട്ട് പാർട്ടി ക്യാൻസലായി പോയില്ലേ? ഇയാളെ എന്ന് പ്രസന്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല. ഒരിക്കലും പറ്റാത്ത ഉറവല്ലേ, ക്ലബിലുള്ളവർക്ക് മുഴുവൻ ഉത്സവമായിരിക്കും. സീമെന്ന് ട്രൈ ചെയ്താലോ? ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. സ്റ്റിൽ സ്വിച്ച് ഓഫ്. നേരം വൈകും തോറും റിസ്ക് കൂടുതലേ. ഇയാൾ ഈ മാച്ച് മുഴുവൻ കണ്ടോണ്ടിരിക്കാണ്. എന്താ ഭായി ഇങ്ങനെ തട്ടി തട്ടി നിൽക്കാതെ അടിച്ച് നിരത്ത് ബൗണ്ടറി. പാകിസ്ഥാൻകാരെല്ലാം പറ പറപ്പിക്കണം. ആ റെഡി കൃഷ്ണുണി. ഓ കൃഷ്ണുണി, ഇനി ഈ ഓവറിൽ മൂന്ന് ബോള് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞോട്ടെ. മോനെ ഗംഭീരായിട്ട് കളിക്ക, ഇല്ലെങ്കിൽ ഗൗതമനെ പോലെ സന്യാസിയായി പോകും. കൃഷ്ണുണി ഇങ്ങോട്ട് വരാ, ഇനി രണ്ട് ബോള് കൂടെ ഉള്ളെന്ന് അടിക്ക. അങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? ഇത് വലിയ ശല്യമായല്ലോ, വന്നിട്ട് കാണാം. അവസാനം മാഡം തിരിച്ചെത്തി, അതിന് എന്റെ വക സ്പെഷ്യൽ നമസ്കാരം. പാവം സാറിന് ഒരുപാട് ടെൻഷൻ എടുപ്പിച്ചളഞ്ഞു കേട്ടോ. നിങ്ങൾ വീണ്ടും ഒന്നിക്കണം എന്നുള്ളത് ഈശ്വര നിശ്ചയ. റബ്നെ ബനാദി ജോഡി. നിങ്ങൾ പരസ്പരം കെട്ടിപ്പിടിച്ച് കൈകൊള്ളൂ. താൻ ആരെ ഇവിടെ ഇറക്കി വിട്ടത്? അത് സാറിന്റെ മറ്റേ സീക്രട്ട് കണക്ഷൻ മോഹിനി ചന്ദ്രനെ. എടോ, ഇതാണ് മോഹിനി ചന്ദ്രൻ? അപ്പൊ അതാര്? രണ്ട് മോഹിനി ചന്ദ്രൻ ഉണ്ടോ? ഒരു പച്ച ഡിസൈനർ സാരിയാണ് അവൾ ഉടുത്തത്. എന്റെ ദൈവം എന്ന് നശിപ്പിച്ചു. മോഹിനി പ്ലീസ്, തനിക്ക് എന്താണോ വട്ടുണ്ടോ? ഏയ്, ഒരു കുഴപ്പമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ കുറിപ്പ് സാർ പറയില്ലേ? സാറ് തന്നെയല്ലേ പറഞ്ഞത് ആ ടർക്കി വരികയാണെങ്കിൽ വീട്ടിനകത്തോട്ട് കയറ്റരുത്, പറഞ്ഞു വിടണമെന്ന്. താൻ എന്ത് പറഞ്ഞ അവളെ ഇവിടെ ഇറക്കി വിട്ടത്? ആരെ? സീമയെ, എന്റെ ഭാര്യയെ. ടർക്കി ഒന്നുമില്ല, തന്നോട് ആരാ പറഞ്ഞു എന്റെ ഭാര്യ ഇവിടെ ഇറക്കി വിടാൻ? ആ മാഡം അല്ല, ഈ മാഡം ആണ് ടർക്കി എന്ന് ഞാൻ എങ്ങനെ അറിയും? മോഹിനി ഒന്നുമില്ല, നമുക്ക് പിന്നെ കാണാം. എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്നെ പറഞ്ഞു വിടാൻ ധൃതിയായി അല്ലേ? എന്നെ മടുത്തൊന്ന് വെട്ടി തുറന്ന് പറഞ്ഞൂടെ. അയ്യോ അയ്യോ, അതല്ല ഞാൻ എന്താ പറയാ, അതൊന്നുമല്ല മോഹിനി, ഞാൻ ആകെ പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ദീപും റോബർട്ടും സഞ്ജയും ഒക്കെ പറഞ്ഞിട്ടും ഞാൻ രാകേഷുമായുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തില്ല, അതറിയാമോ? ആണുങ്ങൾ മാത്രമേ ഉള്ളോ ഫ്രണ്ട്സ്? അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? ഹേയ് രാകേഷ്, ഐ ഹാവ് കം ഹിയർ ടു. എക്സ്ക്യൂസ് മീ മോഹിനി, നമുക്കെല്ലാം സോൾവ് ചെയ്യാം, പക്ഷേ തൽക്കാലം ഇവിടുന്ന് ഒന്ന് പോണം പ്ലീസ്. ഞാൻ പോവാം, പക്ഷേ അതിനു മുൻപ് എനിക്കൊരു കാര്യം അറിയണം. എന്താ ഈ ടർക്കി? ടർക്കി എന്ന് പറഞ്ഞാൽ നല്ലൊരു നിംഫോമാനിയാക്. ഞാൻ
തൃപ്തിയായില്ലേ? സാറിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഈ അടി എനിക്ക് ഉണ്ട് തന്നെ. താൻ എന്തിനാ അവരോട് നിംഫോമാനിയക് പറഞ്ഞു കൊടുത്തത്? അവർക്കതിന്റെ മീനിങ് അറിയില്ലെന്ന് കരുതി. മീനിങ് പറഞ്ഞു കൊടുക്കാൻ താനാരോ ഡിക്ഷണറി? ഒരു അബദ്ധമൊക്കെ ഏത് മനുഷ്യനും പറ്റും. മനുഷ്യനോ? താൻ മനുഷ്യനല്ല, ഫുൾ മണ്ടൻ. മണ്ടന്മാരും മനുഷ്യരാണ് സാർ. നമ്മൾ സഹായിക്കാൻ വന്നവൾ ഇങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഇതാണ് സഹായമെങ്കിൽ എനിക്ക് ഇയാളുടെ സഹായം വേണ്ട. മറ രാകേഷ് പ്ലീസ്. എന്തും സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവരാണല്ലോ കൃഷ്ണനെ പോലുള്ള വലിയ ഗായകന്മാർ, ശരിയല്ലേ? വളരെ കറക്റ്റാ. അപ്പൊ ഇനി സത്യവാൻ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്യാലോ? സാറിന് വേണ്ടി, സാറിന് വേണ്ടി മാത്രം. പക്ഷെ രാകേഷ് സാർ കൂടി എന്നോട് ആവശ്യപ്പെടണം. ആവശ്യപ്പെടും, ആവശ്യപ്പെടും. ശ്രീ രാകേഷ്, നീ അയാളോട് റിക്വസ്റ്റ് ചെയ്യ. നീ അയാളോട് ഇറങ്ങി പോവാൻ പറ. ആവശ്യം നമ്മുടെ ഗോൺസാൽവസിന്റെ ഡിന്നർ തീരാൻ അധികം സമയമില്ല. സീമയാൾ എങ്ങനെയും ട്രാപ്പ് ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. കം ഓൺ രാകേഷ് പ്ലീസ്. ഐ എം സോറി മിസ്റ്റർ കൃഷ്ണനുണ്ണി, നിങ്ങൾ സത്യകാമനെ വിളിച്ച് ഗോൺസാൽവസിന്റെ അഡ്രസ് ഒന്ന് കളക്ട് ചെയ്യാമോ? ഹലോ, ആരാ? സത്യാമൻജി, കൃഷ്ണനുണ്ണിയാണ്. സന്തോഷം. എന്താന്ന് വെച്ചാ പറഞ്ഞു തലിക്കേ. അവിടെ എന്താ ഒരു ബഹളം? ഈ പപ്പടം കച്ചിക്കൊണ്ടിരിക്കാണോ? അല്ലടാ, വാഴത്തൈ നടഞ്ഞാൻ പറമ്പ് കിളച്ചോണ്ടിരിക്ക. എനിക്കറിയാം, ടെണ്ടുൽക്കർ 7 റണ്ണെടുത്ത് ഔട്ടായതിന്റെ ദേഷ്യമല്ലേ എന്റെ അടുത്ത് ഈ കാണിക്കുന്നത്? നീ പോടാ പെരട്ടെ. പെറോട്ടയോ? അല്ല, ഇഡലി. നീ നോക്കിക്കോ, അടുത്ത ഇന്നിംഗ്സിൽ ടെണ്ടുൽക്കർ ഉറപ്പായിട്ട് സെഞ്ചുറി അടിച്ചിരിക്കും. ഓ, സെഞ്ചുറി! ആദ്യത്തെ ബോളിൽ തന്നെ ഔട്ടാവും. ഔട്ടാവുന്ന നിന്റെ അമ്മായിയപ്പൻ തൊരപ്പം പിഷാരടി. അല്പം കൂടി മാന്യമായിട്ട് സംസാരിക്ക. എന്റെ മാന്യതയ്ക്ക് എന്താടാ ഒരു കുറവ്? കുറവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആദ്യത്തെ ബോളിൽ തന്നെ 0 റണ്ണിന് ടെണ്ടുൽക്കർ ഔട്ടാവും, ഔട്ടാവും, ഔട്ടാവും. ടെണ്ടുൽക്കറെ കളിയാക്കിയ നിന്നെ തുണ്ടം തുണ്ടാക്കൂടാ. തെണ്ടി, ഫോൺ വയ്ക്കടാ. വയ്ക്കുന്നു. ജരാസന്ധ, അശ്വത്ഥാമ, ധൃതരാഷ്ട്ര. അല്ല പിന്നെ, അസഭ്യങ്ങളെ വിളിച്ച് എന്നെ പ്രകോപിപ്പിക്കാൻ നോക്കുക, ഞാൻ വീഴുവോ? കറക്റ്റ്. ഇയാൾ എന്ത് പറയാനാ ഫോൺ ചെയ്തത്? സോറി, ഞാൻ ഒരിക്കൽ കൂടി വിളിക്കാം. അതെ, ഞാൻ ഈ സത്യകാമൻജിയായിട്ട് ഉടക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. ഇത് രണ്ട് സ്ട്രോങ് ഫ്രണ്ട്സ് തമ്മിലുള്ള 1 സെക്കൻഡ് നേരത്തേക്കുള്ള ഉടക്ക. ഓക്കെ ഓക്കെ, അയാളെ വിളിച്ച് കാര്യം പറ. ഓക്കെ ഓക്കെ. സ്പീക്കർ റീഡയൽ. ബെല്ലടിക്കുന്നുണ്ട്, കേട്ടില്ലേ? ഞാനെന്താടോ, പൊട്ടനാണോ? സാർ കേട്ടാ. ഹലോ, സത്യാമൻ ഹിയർ. ഞാനാണ് ജി, കൃഷ്ണനുണ്ണി. നീ മാപ്പു പറയാൻ വിളിച്ചായിരിക്കും. ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ജിയുടെ ഹെൽപ്പ് എനിക്ക് വേണം. ഹെൽപ്പ് ഒക്കെ ചെയ്തു തരാം. ആദ്യം സച്ചിൻ ടെണ്ടുൽക്കർ കീ ജയ് എന്ന് മുദ്രാവാക്യം വിളിക്കാം, അതൊക്കെ പിന്നീടാവാം. കാര്യം സീരിയസ് ആണ് ജി, പ്ലീസ്. ആദ്യം ഞാൻ പറഞ്ഞു ജയ്. സച്ചിൻ ടെണ്ടുൽക്കർ കീ ജയ്. ഇനി നീ കാര്യം പറ. ജിക്ക് ആ ഗോൺസാൽവസിന് അറിയില്ലേ? ദി ആ മ്യൂസിക് ഇൻഡസ്ട്രീസ് MD. പുള്ളിക്കാരന്റെ ടാക്സ് ഫയൽസ് എല്ലാം ജി അല്ലേ ഹാൻഡിൽ ചെയ്തോണ്ടിരിക്കുന്നത്? പിന്നെ ഓരോ കൊല്ലവും മിനിമം 1 ലക്ഷം രൂപയുടെ പെനാൽറ്റി അല്ലേ അടിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്? പുള്ളിക്കാരന്റെ ഈ പേഴ്സണൽ ഗസ്റ്റ് ഹൗസിന്റെ അഡ്രസ് ഒന്ന് തപ്പിത്തരുവോ, അർജന്റ് ആയിരുന്നു. വേണ്ട വേണ്ട, അടുത്ത കുഴപ്പം ഉണ്ടാകാനാണോ? എന്താ ജി? മുമ്പ് ഡയറക്ടർ പ്രിയദർശന്റെ അഡ്രസ് ഞാൻ സംഘടിപ്പിച്ചു തന്നിട്ട് നീ അങ്ങേരുടെ വീട്ടിൽ പോയി പാടി. അങ്ങേരുടെ പട്ടി നിന്നെ ഓടിച്ചിട്ട് കടിച്ചു, പട്ടി ചത്തു. അതെന്റെ പാട്ടിന്റെ കുഴപ്പമല്ല ജി, പട്ടിക്ക് എന്റെ മലയാളം പാട്ട് ഇഷ്ടപ്പെട്ടില്ല. പ്രിയദർശൻ സാർ ഇപ്പൊ ഹിന്ദിയിലല്ലേ, അവിടുന്ന് കൊണ്ടുവന്ന പട്ടിയാ, അതുകൊണ്ടാ. അത് ജി, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു പട്ടിയുടെ ഭാര്യ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സാറിന്റെ ഭാര്യ ഗോൺസാൽവസിന്റെ പാർട്ടിക്ക് പോയിരിക്ക. പാർട്ടി കഴിഞ്ഞാലുള്ള മൂപ്പരുടെ ഇടപാട് അറിയാമല്ലോ. അതറിഞ്ഞോണ്ട് തന്നെ ആയിരിക്കും നിന്റെ സാറിന്റെ ഭാര്യ പോയിരിക്കുന്നത്. Let them enjoy. Eat, drink and be merry, for tomorrow is not ours. നമ്മളെന്തിനാ സ്വർഗത്തിലെ കടിയുറുമ്പാവുന്ന? കടിയുറുമ്പല്ല ജി, കട്ടുറുമ്പ്. ഈ കടിയുറുമ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കടിക്കും, കട്ടുറുമ്പ്. ഒന്ന് കാര്യം പറ. അതെ ജി, ഈ സാറിന്റെ ഭാര്യയ്ക്കും ഈ ഗോൺസാൽവസിന്റെ തരികിടകളെ കുറിച്ച് ഒന്നും അറിയില്ല. അവരെങ്ങനെയെങ്കിലും രക്ഷിക്കണം, അതാ അഡ്രസ് ചോദിച്ചത്. ആവക ഡീറ്റെയിൽസ് ഒക്കെ ഓഫീസ് ഫയലിലേ ഉണ്ടാവും, നാളെ രാവിലെ എടുത്തുതരാം. അയ്യോ, അത് പോരാ, എത്രയും പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും 4 ഉം 6 ഉം ഒക്കെ ബൗണ്ടറിയിലേക്ക് അടിച്ച് ഗോൺസാൽവസ് സെഞ്ചുറി അടിക്കും അല്ലേ? സ്കോർ ചെയ്യട്ടടാ. അങ്ങനെ പറയരുത് ജി, എത്രയും പെട്ടെന്ന് അഡ്രസ് ഒന്ന് എടുത്തു തരണം. ഓഫീസ് അടച്ചില്ലേ? ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഓവർ ടൈം ഉള്ള ദിവസം 10 മണി വരെ സ്റ്റാഫ് ഒക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ ക്രിക്കറ്റ് എങ്ങനെ കാണും? റെക്കോർഡ് ചെയ്ത് വെക്കാൻ. മാച്ച് റെക്കോർഡ് ചെയ്ത് വെക്കാം ജി. ശരി, എന്നാ ഞാൻ ഫുഡ് കഴിച്ചിട്ട്. ഫുഡ് ഒക്കെ നമുക്ക് ഇവിടെ ഒന്ന് കഴിക്കാം, ഒരുമിച്ചിരുന്ന് ക്രിക്കറ്റും കാണാം.
ഒന്ന് സ്പീഡ് അപ്പ് ചെയ്യൂ പ്ലീസ്. നീ പറഞ്ഞല്ലേ ഞാൻ എത്തിക്കോളാം. താങ്ക് യു, താങ്ക് യു ജി. കണ്ടോ, ഇതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ്. ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സ്ട്രിക്ട് ഓഫീസറാ, പക്ഷെ എനിക്ക് വേണ്ടി എത്ര പ്രാവശ്യം മരിക്കാനും തയ്യാറാ. ഒരാൾ ഒരു പ്രാവശ്യം കൂടുതൽ എങ്ങനെയാണോ മരിക്കുന്നത്? അതും ശരിയാ. അല്ല, അത്രയ്ക്ക് സ്ട്രിക്ട് ആണോ സത്യകാമൻ? സ്ട്രിക്ട് ആണോ എന്ന്? അത്താഴത്തിന് ശേഷം രണ്ട് പഴം കൊടുക്കാത്തതിന്റെ പേരിൽ സ്വന്തം അമ്മായി അച്ഛന്റെ വീട് റെയ്ഡ് ചെയ്ത ആളാ. കാശു കൊടുത്ത് കടിക്കുന്ന പട്ടി വാങ്ങിയ പോലെ ആവോ? ഏയ്, കുഴപ്പക്കാരെ കടിക്കും, സ്നേഹമുള്ളവരെ നക്കും, അതാണ് സത്യകാമൻ ജി. ഇവിടെ വന്നിരിക്കുകയാണോ? സത്യാമന്തിക്ക് ഫുഡ് ഓർഡർ ചെയ്യണ്ടേ? ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്നിരുതി ആരും ചത്തുപോകുന്നില്ലല്ലോ. അത് ശരി. ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ അഡ്രസ് കിട്ടിക്കഴിയുമ്പോ ടെൻഷൻ കൊണ്ട് പറഞ്ഞ രാകേഷ് ഫുഡ് ഓർഡർ ചെയ്യ് സീമയ്ക്കും ചേർത്ത്. ഹോപ്ഫുള്ളി ഷീ വിൽ ബി ബാക്ക്. നമ്മൾ ഡിന്നർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അതാണ് ഓപ്റ്റിമിസം. കാര്യങ്ങളെല്ലാം ശുഭകരമായി പര്യവസാനിക്കുന്നുള്ള പ്രതീക്ഷ. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തിത്ര കോപത്തിൻ സിന്ദൂരം, എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കിലും. രാകേഷ് മേനോൻ, പ്ലീസ് പ്ലീസ്. യെസ്, ഐ ആം രാകേഷ് മേനോൻ. പുട്ട് മീ ടു ദി ഹോം ഡെലിവറി ഡിപ്പാർട്ട്മെന്റ്. ടേക്ക് ഡൗൺ ദിസ് ഓർഡർ. ഓക്കേ, 5 ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് 5 ചില്ലി ഫിഷ്. ഓക്കേ, ഇന്ന് ഫ്രൈഡേ അല്ലേ? 5 ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് 5 ചില്ലി ചിക്കൻ. ഓക്കേ 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 ഓക്കേ. ദെൻ 4 ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് 1 വെജിറ്റബിൾ ചിക്കൻ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. സ്പെഷ്യൽ മസാല ദോശ. വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഒരു സ്പെഷ്യൽ മസാല ദോശ. ഓക്കേ, മസാല ദോശ കിട്ടോ? ഇല്ല ഇല്ല, വേണ്ട വേണ്ട. ദെൻ ചപ്പാത്തി. ചപ്പാത്തി. ഓക്കേ, ദെൻ 3 ചപ്പാത്തി. പൊട്ടറ്റോ കറി വേണ്ട വേണ്ട. പാലക് പനീർ. പാലക് പനീർ അല്ല, ഉരുളക്കിഴങ്ങ് കറി അല്ലെങ്കിൽ ചമ്മന്തി. ഈ കടല പരിപ്പൊക്കെ ആയിട്ട് അരച്ച ചമ്മന്തി ഇല്ലേ? ഓക്കെ, വെജിറ്റബിൾ കറി. വെജിറ്റബിൾ കറി. ഓക്കെ, 5 ചപ്പാത്തീസ് ആൻഡ് 1 വെജിറ്റബിൾ കറി ആൻഡ് 1 ഗ്രീൻ സാലഡ്. ഓക്കെ ഓക്കെ, ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ. ഓക്കെ, ഓക്കെ, ദെൻ 5 ചപ്പാത്തീസ്, സോറി, 5 ചിക്കൻ ഫ്രൈഡ് റൈസ്, 4 ചിക്കൻ മസാല ദോശ, 1 ചിക്കൻ മസാല ദോശ, 1 ചിക്കൻ മസാല ദോശ, സാധാ ദോശ, സാധാ ചിക്കൻ, സാധാ ചില്ലി ചിക്കൻ, സാധാ ദോശ, പൂരി ദോശ, പൂരി ചിക്കൻ. മിണ്ടായിരിക്കണോ? ഞാൻ ഇവിടെ ഒന്നും വേണ്ട, ഫുഡ് ക്യാൻസൽ. അപ്പൊ സത്യകാമജിക്കുള്ള ഓർഡർ? സത്യകാമജി വരുമ്പോ തന്നെ വെട്ടി കണ്ടിച്ച് പുഴുങ്ങി കൊടുക്ക്, തിന്നട്ടെ. ബുദ്ധിയില്ലാത്തവർ ഇങ്ങനെ ഉണ്ടാവും. ടെൻഷൻ ആവണ്ട, ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? സാറ് വരുമ്പോ നമുക്ക് ചൂടാക്കി കൊടുക്കാം. സാറ് പറഞ്ഞതുകൊണ്ട്, സാറ് പറഞ്ഞതുകൊണ്ട് മാത്രം. ഉണി സാർ, എവിടെ തന്റെ സത്യകാമൻ ജി? ഓൺ ദ വേ ആയിരിക്കും, ഇപ്പൊ വരും. വേണ്ട, തനിക്ക് വേണ്ടേ? എന്നാ പിന്നെ ബിയർ ആവാ, ലൈറ്റ് അല്ലേ? അയ്യോ വേണ്ട സാർ, ഈ ബിയർ ചാരായത്തിന്റെ കുഞ്ഞനി എത്തിയ. ആദ്യം ബിയറിൽ തുടങ്ങും, കുറച്ച് കഴിയുമ്പോ വീര്യം പോരെന്ന് തോന്നി വിസ്കിയിലോട്ട് മാറും. അങ്ങനെ വീര്യം കൂട്ടി കൂട്ടി ബ്രാൻഡി, ജിൻ, വോഡ്ക, റം, അവസാനം ഒന്നും ഏക്കാതെ വരുമ്പോ നാടൻ പട്ടച്ചാരായത്തിലേക്ക് കടക്കും. ഇതൊക്കെ മിസ്റ്റർ ഉണ്ണിക്ക് എങ്ങനെ അറിയാം? കുറുപ്പ് സാർ പറഞ്ഞതാ. ഈ കുറുപ്പ് സാറിന് പരിചയപ്പെടണല്ലോ. നടക്കില്ല സാർ, സാറ് മരിച്ചുപോയി. ലിവർ സിറോസിസ് ആയിരുന്നു, കൂടെ മഞ്ഞപ്പിത്തവും. ചാരായ ഷോപ്പിൽ വെച്ചായിരുന്നു അന്ത്യം. നാട്ടിലെ ഷോപ്പുകൾക്കെല്ലാം അന്ന് അവധിയായിരുന്നു. സത്യം, സത്യകാമൻ ജി വന്നു. വെൽക്കം സത്യകാമൻ ജി. എന്ത് ജി, പറത്ത കപ്പലിന്റെയും കുറച്ചുകൊണ്ട് ക്രിക്കറ്റ് കണ്ടോണ്ടിരിക്കേണ്ടതാ? എല്ലാം കളഞ്ഞു. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ജി വന്നട്ടെ. ജി, ഇത് രാകേഷ് മേനോ സാറ്, ഡിലൈറ്റ് മ്യൂസിക് ഇൻഡസ്ട്രീസിന്റെ എം ഡി. പരിചയപ്പെടുത്തലൊക്കെ പിന്നെ, ഇപ്പോഴത്തെ പൊസിഷൻ എന്താ? ഇപ്പോഴത്തെ പൊസിഷൻ, ഇദ്ദേഹത്തിന്റെ ശ്രീമതി പിണങ്ങിപ്പോയി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവരോട് പോയി തൊലയാൻ പറ. കളി ഇതുവരെ ആയെന്നാ ചോദിച്ചത്? സ്കോർ, സ്കോർ 281-7 വരെ കണ്ടു, അപ്പോഴേക്കും കറണ്ട് പോയി, പിന്നെ ഇപ്പോഴാ വന്നത് അല്ലേ? അപ്പം മാച്ച് റെക്കോർഡ് ചെയ്തില്ല. കറണ്ട് പോയത് കൊണ്ടാ.
മാത്രമല്ല ടെണ്ടുൽക്കറുടെ ബാറ്റിംഗിന് സെക്കൻഡ് ഇന്നിംഗ്സിലല്ലേ ഉള്ളൂ. മിസ്റ്റർ വിഡ്ഢി, ടെണ്ടുൽക്കർ ആരാണെന്ന് അറിയോ? എനിക്ക് പരിചയമില്ല. ഓൾ റൗണ്ടർ അല്ലേ അദ്ദേഹത്തിന്റെ ബൗളിംഗ് എനിക്ക് കാണണ്ടേ? സോറി. എന്ത് സോറി? സ്റ്റൂപ്പിഡ് ഫെലോ. സാർ, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്ട്രെയിൻ എടുത്തു, ഇഷ്ടപ്പെട്ട കളിയൊക്കെ മിസ് ചെയ്ത് ഇത്രയും ദൂരം വന്നു. ഒരുപാട് നന്ദിയുണ്ട് സാർ. അതെ, വലിയൊരു കാര്യം സാർ ചെയ്തു. താങ്ക് യു വെരി മച്ച്. ഇത് സാറിന്റെ അടുത്ത കൂട്ടുകാരൻ ശരത് സാർ. കാമൻജി അപാര കഴിവുള്ള ആളാണെന്ന് കൃഷ്ണുണ്ണി പറഞ്ഞു. ഒന്നുകിൽ സത്യകാമൻജി എന്ന് വിളിക്കണം. സത്യൻജി എന്ന് വിളിച്ചാലും വിരോധമല്ല. ഈ കാമൻജി എന്ന് വിളിച്ചാൽ കാമൻജി ആയി പോകും. ഞാൻ അത്തരക്കാരനല്ല. ഐ എം എ ജെന്റിൽമാൻ, വെരി സ്ട്രിക്ട് ഓഫീസർ. അഡ്രസ്സും തരാമറ. സത്യൻ മാച്ചോ റെക്കോർഡ് ചെയ്തില്ല. ഇനി ആഹാരം ഇല്ല എന്ന് പറയോ? അയ്യോ, എല്ലാം റെഡിയാ. നല്ല ഗംഭീര ഫുഡാ. എന്തൊക്കെ ഉണ്ട് ഐറ്റംസ്? അതെനിക്കറിയില്ല. ഇനി ഫുഡ് കഴിച്ചിട്ടാവാം അല്ലേ? ആവാം, വന്നട്ടെ. പ്ലീസ് പ്ലീസ്. ബഫേ ടൈപ്പ് ആയിരിക്കും. ഇതെന്തൊരു വർഗം. നല്ല ബെസ്റ്റ് ഓംലെറ്റ് മുട്ട കൊണ്ടുണ്ടാക്കിയതാ. എന്താ തറവാട്ട് പേര്? നാലപ്പാട്ട്. ആഹാ, വലിയ തറവാട്ടുകാരാണല്ലോ. ഓ, അങ്ങനെയൊന്നുമില്ല. എന്താ മോശം തറവാട്ടുകാരാണോ? നാലപ്പാട്ട് ഒരു അനിൽ മേനോനെ അറിയോ? മരിച്ചുപോയ അനിൽ മേനോനാണ്. അല്ല, മരിക്കാൻ പോകുന്ന അനിൽ മേനോൻ. ഈ ബിസ്ക്കറ്റ് മാനുഫാക്ചറിംഗ് ഒക്കെ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ വലിയ തറവാടായതുകൊണ്ട് ഒരുപാട് ശാഖകളുണ്ട്. എന്താ ചോദിച്ചത്? പുള്ളിക്കാരന്റെ ടാക്സ് ഓഡിറ്റിംഗ് നടത്തിയത് ഞാനായി. ഇപ്പോൾ എവിടെയാ താമസിക്കുന്നതെന്ന് അറിയാം? അതറിയില്ല. പൂജപ്പര സെൻട്രൽ ജയിൽ. ഒടുക്കത്തെ ടാക്സ് വെട്ടിപ്പ്. ആ ഗോൺസാൽവസിന്റെ അഡ്രസ് ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ ആഹാരം കഴിക്കണ്ടായിരിക്കും. അയ്യോ, കഴിച്ചിട്ട് മതി, ഇപ്പൊ റെഡിയാക്കാം. ഈ ഫ്ലാറ്റിന് എത്രയായി കോസ്റ്റ്? എന്താ കൂട്ടുകാരനാണോ കണക്കപ്പിള്ള? അല്ല. എത്രയാ റിട്ടേൺസ് കാണിച്ചിരിക്കുന്നത്? 10 ലക്ഷം. ഞാനൊരു 15 ലക്ഷം രൂപ അങ്ങോട്ട് തരാം. ഈ ഫ്ലാറ്റ് എന്റെ പേർ കഴി തരുമോ? ഞാൻ പറഞ്ഞില്ലേ, സത്യകാമൻജിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഏത് കൊലകൊമ്പനും പതറിപ്പോവും. ഒറ്റ നോട്ടത്തിൽ ഏത് പ്രോപ്പർട്ടിയുടെയും വില ജിക്ക് അസസ് ചെയ്യാൻ പറ്റും. ഈ ഫ്ലാറ്റിന് എത്ര കോസ്റ്റ് ആവും ജി? ഇപ്പോഴാണെങ്കിൽ ഇത്രയും പോഷ് ഏറിയയിൽ ഇതുപോലൊരു ഫ്ളാറ്റിന് മിനിമം 40 ലക്ഷം രൂപയെങ്കിലും കൊടുക്കണം. ഇത് വാങ്ങിട്ട് എത്ര നാളായി? ഒരു 3 കൊല്ലമായി. അന്നത്തെ ലാൻഡിന്റെയും കൺസ്ട്രക്ഷന്റെയും കോസ്റ്റ് എടുത്താലും ഒരു 30 ലക്ഷം കിലോ. വാല്യൂ കാണിച്ചിരിക്കുന്നത് 10 ലക്ഷം. ദാറ്റ് മീൻസ് എ ക്ലീൻ വെട്ടിപ്പ് ഓഫ് 20 ലാക്സ്. ജി, അപ്പൊ സാർ ഇതിന് എത്ര രൂപ ഫൈൻ അടക്കേണ്ടി വരും? അത് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. പെനാൽറ്റി പ്ലസ് ഇൻട്രസ്റ്റ്, ദാറ്റ് ടു ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ്. നല്ലൊരു എമൗണ്ട് പോക്ക. ഫൈൻ നാളെ അടച്ചാ മതിയോ? ഒരാഴ്ചത്തെ സാവകാശം കൊടുക്കാം. താങ്ക് യു, താങ്ക് യു ജി. ഒരാഴ്ചക്കുള്ളിൽ അടച്ചാ മതി. എന്താ ജി? ഇതിന് ഉപ്പ് തീരെ പോരാ. എന്താ ഇത്? ഉപ്പല്ലേ ആയിരിക്കുന്നത്, അതങ്ങോട്ട് എടുത്ത് കറുത്തേ പോരെ. അത് ശരി, കറികൾ വിളമ്പി വെച്ചിട്ട് ഉപ്പിട്ട് കളിക്കാൻ പറയുന്നത്. അതെ, ഒന്നുമില്ല, പെട്ടെന്ന് കഴിക്കണം. അല്ലെങ്കിൽ അഡ്രസ് എടുത്ത് വന്നിട്ട് വളരെ സാവകാശം കഴിക്കേ. മനുഷ്യൻ മെനക്കെടുത്താൻ മിണ്ടായിരിക്കണം. അയ്യോ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർമാരോട് ആരും ആജ്ഞാപിക്കാറില്ല. ഞങ്ങൾ അങ്ങോട്ട് ഓർഡർ ചെയ്യാറേയുള്ളൂ. കറക്റ്റ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് അവർക്കറിയില്ലല്ലോ. ഇതിനകത്ത് എത്ര രൂപയുടെ ഫർണിച്ചറും ഫിറ്റിംഗ്സും ഉണ്ടെന്നാണ് ബാലൻസ് ഷീറ്റ് കാണിച്ചിരിക്കുന്നത്? എല്ലാം കൂടെ ഒരു 1 ലക്ഷം രൂപ വരുമെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ ഊഹിച്ച പോലെ തന്നെ. സെൻട്രലൈസ്ഡ് AC, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്, ഇത്രയും ഫർണിച്ചർ, എല്ലാത്തിനും കൂടി 1 ലക്ഷം ഒലിവ. As per my assessment, it will be nothing less than 10 lakhs. ഞാൻ പറഞ്ഞില്ലേ, എത്രയേക്കാൾ ശക്തിയാ ജിയുടെ കണ്ണുകൾക്ക്. ഒരാളുടെ പോക്കറ്റ് കണ്ടാൽ ജി പറയും അതിനകത്ത് എത്ര കാശുണ്ടെന്ന്. വെയിറ്റ് എ മിനിറ്റ്. എത്ര ഫ്രിഡ്ജ് ഉണ്ട്? 25 എണ്ണം. എല്ലാം കൂടെ കൊണ്ടുപോയി താൻ പുഴുങ്ങി തിന്നടോ. അത് ശരി, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോട് ആ കളി. ഞാൻ വാങ്ങിച്ചു തരാം, പക്ഷെ ജിയെ പിണക്കരുത്. കൊഴപ്പക്കാരനാ, പറഞ്ഞാ പറഞ്ഞതുപോലെ ചെയ്യണം. തനിക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു അഡ്രസ്. നമ്പർ 15 ആക്സസ് ലൈൻ, ഓപ്പോസിറ്റ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ടാഗോർ ഗാർഡൻ, വാഴവിള ട്രിവാൻഡ്രം. വെരി ഗുഡ്. അതിങ്ങ് തരണം, വലിയ ഉപകാരം. കഴിച്ചിട്ട് വേഗം സ്ഥലം വിട്ടോളാം. കള്ളനെ പിടിക്കാൻ പോലീസിനെ സഹായിച്ചവനെ തന്നെ ഇടിച്ച് ലോക്കപ്പിക്കറ്റ് എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. രാകേഷ്, നിങ്ങൾ എങ്ങോട്ടേ പോണേ? ആ ഗോൺസാൽവസിന്റെ ഗസ്റ്റ് ഹൗസിലേക്ക്. അയാളുടെ ഗുണ്ടാ സെറ്റപ്പ് നിനക്ക് അറിയാവുന്നല്ലേ? ഒരു അടിപിടിയൊക്കെ ഒഴിവാക്കുന്നതാണ് ബുദ്ധി. അടിയുണ്ടാക്കാൻ വന്നവനെ വെടിവെച്ച് കൊല്ലുന്നേ. ബി പ്രാക്ടിക്കൽ രാകേഷ്. അവിടെ പോയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായാൽ അത് ടിവിയിലും പത്രത്തിലും ഒക്കെ വരും. അത് നമ്മളെല്ലാവരും എഫക്ട് ചെയ്യും, എസ്പെഷ്യലി സീമെ. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ആദ്യം നമുക്ക് ഗോൺസാൽവസിനെ ഒന്ന് ഫോണിൽ വിളിച്ച് നോക്കാം.
നീ എന്താ പറയുന്നത്? ആ റാസ്കലിനെ ഫോൺ ചെയ്തിട്ട് എന്റെ ഭാര്യ അവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കാനോ? നടക്കില്ല. അത് ശരിയാ, മോശമല്ല. താനല്ല വിളിക്കുന്നത്, പിന്നെ ഗോൺസാൽവസിന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ, മേ ബി അയാൾ ഓവർസീസ് ഡിസ്ട്രിബ്യൂട്ടർ സാഗർ ജയൻ. അയാൾ ഇന്ന് സന്ധ്യയ്ക്കുള്ള ഫ്ലൈറ്റിൽ അബുദാബിയിലേക്ക് പോയി. എന്നാ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. എങ്ങനെ? നമ്മൾ ഗോൺസാൽവസിനെ വിളിക്കുന്നു, ഇത് സാഗർ ജയന്റെ ഓഫീസിനാണ്. രാകേഷ് മേനോന്റെ ഭാര്യ സീമ നിങ്ങളുടെ പാർട്ടിക്ക് വന്ന വിവരം രാകേഷ് എങ്ങനെയോ അറിഞ്ഞു. കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാവാതിരിക്കാൻ അവരെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നതാണ് ബുദ്ധി എന്ന് പറയണം. സംഗതി ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ആര് ഫോൺ ചെയ്യും? എന്റെ ശബ്ദം ഗോൺസാൽവസിന് അറിയാം. എന്റെ അറിയാം. എന്റെ അതിലും നന്നായിട്ട് അറിയാം. അയാളുടെ അക്കൗണ്ട്സ് ഞാനല്ലേ ഓഡിറ്റ് ചെയ്യുന്നത്. ഇനി ഫോൺ ചെയ്യാൻ എന്നോടൊന്നും പറഞ്ഞാ എനിക്ക് വട്ടല്ലേ ഇയാളെ കൊണ്ട് ഫോൺ ചെയ്യിക്കാൻ. രാകേഷ് ഉണ്ണി തന്നെ ഫോൺ ചെയ്യും. നിനക്ക് എന്താടാ ഇയാൾ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയതൊന്നും പോരെ. ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു. ഉണ്ണി ഫോൺ ചെയ്യും. അങ്ങനെ സ്ക്രിപ്റ്റിന്റെ ആവശ്യം എന്താ? ഞാൻ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത കണ്ടില്ലേ. ഓക്കേ ഉണ്ണി, സ്ക്രിപ്റ്റ് വേണ്ട, പക്ഷെ റിഹേഴ്സൽ എന്തായാലും നമ്മൾ ഫോൺ ചെയ്യും. ഹലോ, ഞാൻ സാഗർ ജയന്റെ ഓഫീസിനാണ്. ഹലോ, സീമ മാഡം അവിടെ എത്തിയിട്ടുള്ള വിവരം എങ്ങനെയോ രാകേഷ് സാർ അറിഞ്ഞു. എത്രയും പെട്ടെന്ന് സീമ മാഡത്തിന് അവിടെ നിന്ന് വിട്ടില്ലെങ്കിൽ കൊലപാതകങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. IPC 302 ക്യാപിറ്റൽ പണിഷ്മെന്റ്. കണ്ടോ കണ്ടോ, അവരെ എക്സ്ട്രാ ഡയലോഗ് സംഗതി കൊഴിപ്പിച്ചോ. ഇവരെ പോലെ കഴിവും ഭാവനയുള്ള ഒരു കലാകാരൻ എന്റെ ഓഫീസിൽ ഇനി ശബ്ദം മാറ്റണോ? ശബ്ദം ഒന്നും മാറ്റണ്ട. സത്യാമൻ സാറേ, ആ ഗസ്റ്റ് ഹൗസ് നമ്പർ തരാം. ആഹാരം കഴിഞ്ഞ എനിക്ക് രണ്ട് ചെറുപഴം പതി ഉള്ളതാ. പഴം ഞാൻ തന്റെ നമ്പർ പറഞ്ഞു. മര്യാദക്ക് പറഞ്ഞു. 2354187. ബെല്ലടിക്കുന്നുണ്ട്. ഡയൽ ചെയ്ത പിന്നെ ബെല്ലടിക്കല്ലാതെ വെടിപൊട്ടു. കള രാകേഷ്, സ്പീക്കർ ഓൺ ചെയ്യും. സ്പീക്കർ ഫോൺ. ഓക്കെ, എടുക്കുന്നില്ലല്ലോ. കൈ ഒഴിവില്ലായിരിക്കും. ഹലോ ഹലോ, ഗോൺസാൽവസ് സാറല്ലേ സ്പീക്കിംഗ്? സാറേ, ഇത് സാഗർ ജയന്തൻ സാറിന്റെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. സാറേ, ജയന്തൻ സാർ അബുദാബിയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം സാറിനോട് പറയാൻ പറഞ്ഞു. അതെ, സീമ മാഡം സാറിന്റെ ഗസ്റ്റ് ഹൗസിലുള്ള വിവരം രാകേഷ് സാർ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ടേ. നോൺസെൻസ്, സീമയെ പാർട്ടിക്ക് വിളിച്ചപ്പോ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞോ? അപ്പൊ സീമ മാഡം അവിടെ ഇല്ലേ? തന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞു. അതെ, പാർട്ടിക്ക് വിളിച്ചപ്പോ സീമ എന്നോട് പറഞ്ഞെന്താണെന്നറിയോ? ഇല്ല. എടോ ഗോൺസാൽവസേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, താൻ വേറെ ആളെ നോക്കുന്ന. ഞാൻ ചമ്മിപ്പോയി. ആ ജയന്തൻ വിളിക്കുകയാണെങ്കിൽ എന്റെ സ്ഥിരം കക്ഷിയുടെ കൂടെയാണ് ഇന്നത്തെ നൈറ്റ് എന്ന് പറഞ്ഞേക്ക്. അതാരാ സാർ ആ കക്ഷി? നമ്മുടെ റാണിയെ, ആ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ മുരട്ട് സത്യകാമന്റെ ഭാര്യ. മിസ്റ്റർ ഗോൺസാൽവസ്? യെസ്. ഞാൻ സത്യകാമൻ. ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഇപ്പൊ വിളിച്ചത്. പറയൂ. നാളെ രാവിലെ ഫൈനൽ ഇൻസ്പെക്ഷൻ എന്റെ ടീം നിങ്ങളുടെ കമ്പനിയിലെത്തും. റെക്കോർഡ്സ് എല്ലാം റെഡി ആയിരിക്കണം. ഇനി ഒരു പേഴ്സണൽ മാറ്റർ. ഫോൺ റാണിക്ക് കൊടുക്കും. കള്ളം പറയാൻ ശ്രമിക്കണ്ട, എനിക്കറിയാം അവിടെ ഉണ്ടെന്ന്. റാണി, കൂട്ടുകാരിയുടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞെങ്കിൽ വീട്ടിലേക്ക് വന്നോളൂ. സന്ധ്യയ്ക്ക് നമ്മുടെ മോൾ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. സെക്കൻഡ് MBBS അവൾക്ക് റാങ്കുണ്ട്. മമ്മിയെ ഒരുപാട് ട്രൈ ചെയ്തെന്ന് പറഞ്ഞു. ആ മൊബൈൽ ഫോൺ ഇനിയെങ്കിലും ഒന്ന് ഓണാക്കി വെക്ക്. മോളിനിയും വിളിക്ക്. സാർ സോറി, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് വീക്ക് നിങ്ങൾ രണ്ടുപേരുടെ വീട്ടിലും ഓഫീസിലും ഇൻകം ടാക്സ് ഇൻസ്പെക്ഷൻ ഉണ്ടാവും. പിന്നെ ഇന്നത്തെ പരിചയം വെച്ച് ഞാൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ യു ആർ അബ്സല്യൂട്ട്ലി റോങ്. താഴെ വരെ ഞാൻ കൂടി വരാം.
നൈറ്റ് രാകേഷ്. ഗുഡ് നൈറ്റ്. വല്ലപ്പോഴൊക്കെ ഒന്ന് വിളിച്ചൂടെ? എന്റെ സ്ട്രഗ്ലിംഗ് ഡേയ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ആളോട് ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഒന്നിന്റെ പേരിൽ ഒരു ക്രെഡിറ്റ്. ഞാൻ വിളിച്ചോളാം. ശരത്, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇനിയെങ്കിലും ഒരു വിവാഹം കഴിച്ചൂടെ? ഇപ്പോഴും ചെറിയൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്റെ മനസ്സിൽ. വിഷമിക്കണ്ട, വിവാഹം കഴിച്ചാൽ വില്ലെങ്കിലും എന്റെ മനസ്സിൽ സീമ ഏറ്റവും അടുത്ത കൂട്ടുകാരന്റെ ഭാര്യ മാത്രമായിരിക്കും. അതല്ല സാർ, ഫോൺ ബെൽ ഞാനെടുത്ത് കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു. അത്രയ്ക്ക് വൈദ്യുതി ഒക്കെ ആയോ? ഹലോ, മിസ്റ്റർ രാകേഷ് മേനോൻ. യെസ്, ഇത് വീനസ് ഹോസ്പിറ്റലിൽ നിന്നാ. സാറിന്റെ മിസ്സസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റി സീമയ്ക്ക്? ഒരു ചെറിയ ആക്സിഡന്റ്. ആക്സിഡന്റോ? ടെൻഷന്റെ കാര്യമില്ലെന്ന ഡോക്ടർസ് പറഞ്ഞത്. കാഷ്വാലിറ്റി നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഉടനെ അങ്ങോട്ട് എത്താം. സാർ ടെൻഷൻ അടിക്കണ്ട, മൈനർ ആക്സിഡന്റ് വലുതും ആകാനേ സാധ്യതയുള്ളൂ. എന്തായാലും ഈ അവസ്ഥയിൽ സാറ് ഡ്രൈവ് ചെയ്ത് പോണ്ട, ഞാൻ കൂടി വരാം. ഡ്രൈവിംഗ് അറിയാമോ? എന്ത് ചോദ്യമാണ് സാർ? ഞങ്ങളുടെ കോളനിയിൽ ആർക്ക് ആക്സിഡന്റ് പറ്റിയാലും ഉടൻ തന്നെ അവരെ തൂക്കിയെടുത്ത് കാറിന്റെ ബാക്ക് സീറ്റിൽ കിടത്തി ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന ഞാനാ. സ്വന്തമായിട്ട് കാറിലെന്നേ ഉള്ളൂ. അതിന് രണ്ട് പ്രൊമോഷൻ കിട്ടിയാൽ ഉടൻ തന്നെ. ലൈസൻസ് ഉണ്ടോ? ഉണ്ട്, ഒറിജിനൽ ഉണ്ട്, ട്രൂ കോപ്പി ഉണ്ട്, അറ്റസ്റ്റഡ്. കാണോ? വേണ്ട, ഞാനൊന്ന് ഡ്രസ് ചെയ്തിട്ട് വരാം. ലൈസൻസ് എവിടെ വെച്ചു? ഹലോ രാകേഷ്, മോഹിനിയാ. എന്തൊന്നും മിണ്ടാത്തത്? എന്നോട് പിണക്കുവാണോ? എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ തേ. അയ്യോ മാഡം, എല്ലാത്തിനും നമുക്ക് സമാധാനം ഉണ്ടാക്കാം, അവർക്കൊന്നും കാണിക്കരുത്. എന്തൊക്കെ? ഞാനോട് മീക്ഷേക്ക് ഉണ്ടാക്കുക. ബൈ ദ വേ, കൃഷ്ണനോട് ഇതുവരെ പോയില്ലായിരുന്നു? ഇല്ല, മാഡത്തിനൊരു ആക്സിഡന്റ്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാ. സീരിയസ് ആണോ? അല്ലെന്നാ ഹോസ്പിറ്റലിൽ ആര് പറയണേ? എന്നാലും നേരിട്ട് കണ്ടാലല്ലേ. രാകേഷിന് അങ്ങനെ തന്നെ വരണം. അയ്യോ അങ്ങനെ പറയരുത് മാഡം. എന്താ പറഞ്ഞാല്? കള്ളന രാകേഷ്, അയാളുടെ കൂടെ ഒരു പെണ്ണിനും അധിക കാലം കഴിയാൻ പറ്റില്ല. മാഡം വിചാരിക്കുന്ന പോലെയല്ല, സാറ് സീമ മാഡത്തിന് ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാ മോഹിനി മാഡത്തിനെ ഒഴിവാക്കുന്നത്. അങ്ങനെ തോന്നുമ്പോ സ്റ്റാർട്ട് ചെയ്യാനും കട്ട് ചെയ്യാനും ഞാൻ എന്താ കോൾഗേളാണോ? മതിയായി. I'm going to commit suicide. അയ്യോ ആരാ ഉണ്ണി? മോഹിനി മാഡം. ഫോൺ കട്ടി. ആത്മഹത്യ ചെയ്യുമെന്നാ പറയണേ? അതൊക്കെ അവൾ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറയുന്നത്. താൻ ഫോൺ കട്ടി. മാഡം, ജീവിതം നമുക്ക് ഈശ്വരൻ തന്നതാ, അത് തിരിച്ചെടുക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. യു ആർ എ വെരി നൈസ് പേഴ്സൺ മിസ്റ്റർ ഉണ്ണി. താങ്ക് യു. രാകേഷിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഹി ഈസ് മീൻ, നാരോ മൈൻഡഡ്, ഷ്രൂഡ് ആൻഡ് സെൽഫിഷ്, എ ടോട്ടൽ ചീറ്റ്. സാറിന്റെ പരിമിതികൾ മാഡം മനസ്സിലാക്കണം. മിസ്റ്റർ ഉണ്ണിക്ക് രാകേഷിനെ മണിക്കൂറുകളുടെ പരിചയമല്ലേ ഉള്ളൂ. ഐ നോ ഹിം ഫോർ ദ പാസ്റ്റ് 5 ഇയേഴ്സ്. സ്വന്തം കാര്യം കാണാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ രാകേഷ്. ഇന്ന് തന്നെ മിസ്റ്റർ ഉണ്ണിയെ ക്ലബിലേക്ക് വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് അറിയോ? പാട്ടുപാടിക്കാനാ. എനിക്ക് സിനിമയെ പാടാൻ അവസരം തരാമെന്ന് ഏറ്റിട്ടുണ്ട്. സ്റ്റൂപ്പിഡ്. കളിയാക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു മണ്ടനെ തപ്പിയെടുത്ത് റാഗ് ചെയ്ത് വിടുന്നതാ അവരുടെ ഫ്രൈഡേ ഡിന്നർ പാർട്ടി. രാകേഷിന്റെ ഇന്നത്തെ ഇരയാണ് കൃഷ്ണനുണ്ണി. ഹീറോ എന്ന് പറഞ്ഞ് മിസ്റ്റർ ഉണ്ണിയെ വിളിച്ചു വരുത്തിയത് ബഫോൺ ആക്കി പറഞ്ഞു വിടാനാ. സംശയമുണ്ടെങ്കിൽ രാകേഷിനോട് തന്നെ ചോദിച്ചു നോക്കും. കാറിന്റെ കീ ഇവിടെ. അല്ല, കഴിഞ്ഞില്ലേ? മോഹിനി അങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നു. നമുക്ക് പോണ്ടേ? വാ. എന്താ ഉണ്ണി? ബഫൂണാക്കാൻ പറ്റിയ ഒരു ഇഡിയറ്റാണ് ഞാൻ, അല്ലേ സർ? എല്ലാവർക്കും കൈകൊട്ടിച്ചിരിക്കാനും പരിഹസിക്കാനും ഉള്ള ഒരു ഡിന്നർ ഗസ്റ്റ്. ഞാൻ സാറിനോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? എന്നെ ചുട്ടപ്പം പോലെ കിട്ടുന്ന ശമ്പളമേ ഉള്ളുവെങ്കിലും ആരോടും കടം വാങ്ങാതെ അന്തസ്സോടെ എത്രയും നാൾ ജീവിച്ചിട്ടുള്ളൂ. സാറിനെ പോലുള്ള പണക്കാരോട് ഒരിക്കലും അസൂയോ ശത്രുതയോ തോന്നിയിട്ടില്ല. സാറിന് പണമുണ്ടെങ്കിൽ അത് ദൈവം തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള എന്നെ സാറിന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഒരു കോമാളിയായി അവതരിപ്പിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്കൊരു ഇഡിയറ്റാണോ സാർ? എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, വേണ്ട, അതൊന്നും സാറിനെ പോലുള്ളവർക്ക് മനസ്സിലാവില്ല. ഉണ്ണി ഉണ്ണി വെറുതെ സെന്റിമെന്റൽ ആവുകയാണ്, അതിനുള്ള സമയമല്ലത്. ഉണ്ണിയെ പാർട്ടിക്ക് വിളിക്കുമ്പോൾ ചെറിയൊരു എന്റർടൈൻമെന്റ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു എന്നത് സത്യമാണ്. പക്ഷെ ഉണ്ണിയുടെ കഴിവുകളും അനുഭവങ്ങളും ഒക്കെ പ്രദർശിപ്പിക്കുക എന്നൊരു നല്ല ഉദ്ദേശം കൂടി അതിനുണ്ടായിരുന്നു. സാർ ഇപ്പോഴും കളവാണ് പറയുന്നത്. മോഹിനി മാഡം പറഞ്ഞത് വളരെ ശരിയാ. സാർ സാർ ഒട്ടും ശരിയല്ല. യെസ്, ഞാൻ നാരോ മൈൻഡഡ് ആണ്, സില്ലിയാണ്, സെൽഫിഷ് ആണ്. ഇതൊക്കെ എന്റെ ഭാര്യയും മോഹിനിയും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാ. ഇപ്പതാ ഉണ്ണിയും പറഞ്ഞു.
സമ്മതിച്ചു, നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ്, ഞാൻ മാത്രം കുഴപ്പക്കാരൻ. ഹലോ, സീമയാണ്. ആ സീമ, ഞാൻ ദാ അങ്ങോട്ട് ഇറങ്ങുകയാണ്. അതിന്റെ ആവശ്യമില്ല, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. സീമ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട, രാകേഷിനെ കാണാൻ വേണ്ട. വെറുതെ ഹോസ്പിറ്റലിൽ വന്ന് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. സീമ, എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എല്ലാം ഞാൻ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയതാ. എന്നെ വെറുതെ വിട്ടേക്കു രാകേഷ്. മോഹിനി ചന്ദ്രൻ രാകേഷിന് നല്ല ചോയ്സ് ആണ്. നോ, മോഹിനി ചന്ദ്രനായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. എല്ലാം എന്താ ഈ ഇഡിയറ്റ് ഉണ്ടാക്കിയ കൺഫ്യൂഷൻസ് ആണ്. അയാള് കാരണം എനിക്ക് കാര്യങ്ങൾ ബോധ്യമായി. സീമ, സീമ, പ്ലീസ് ട്രസ്റ്റ് മീ. നോ, ഇനി എന്നെ പൊട്ടിയാക്കാൻ നോക്കല്ലേ രാകേഷ്. നോ സീമ, സീമ പ്ലീസ്. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ബൈ ഫോറെവർ. ഈ ഇഡിയറ്റ് ഇറങ്ങാണ് സർ. സർ പ്ലീസ്, ഈ മദ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. എനിക്കറിയാം, എന്റെ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ സ്വയം ഏറ്റുവാങ്ങ. എന്തൊക്കെയോ നേടിയെന്ന് ഒരുപാട് അഹങ്കരിച്ചു. അതൊന്നും നേട്ടങ്ങളായിരുന്നില്ലെന്ന് വളരെ വൈകിയാണ് എനിക്ക് മനസ്സിലായത്. വേണ്ടപ്പെട്ട ഓരോരുത്തരായി എന്നെ വിട്ടുപോയി. ഉണ്ണിയും പോയിക്കോളൂ, എന്റേതായ ഒരു ലോകത്ത് ഞാനിവിടെ ഇങ്ങനെ തനിച്ചിരുന്നോളാം. ഞാൻ വീനസ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വിളിച്ചോട്ടെ, എനിക്ക് സീമ മാഡത്തിനോടൊന്ന് സംസാരിക്കണം. എന്തിന്? ഒരു കാര്യമില്ല. വീനസ് ഹോസ്പിറ്റൽ? യെസ്. ഇപ്പൊ അവിടെ അഡ്മിറ്റ് ആയ സീമ മേനോനെ ഒന്ന് കണക്ട് ചെയ്യാമോ? സോറി, രാത്രി 9 മണിക്ക് ശേഷം പേഷ്യന്റ്സിന്റെ റൂമിലേക്ക് ഔട്ട്സൈഡ് കോൾ കണക്ട് ചെയ്യാറില്ല. വളരെ സീരിയസ് മാറ്റർ ആണ്. സോറി സർ, ഹോസ്പിറ്റൽ റൂൾസ് ആണ്. ഒരു മിനിറ്റ്, ഞാൻ ഡോക്ടർക്ക് ഒന്ന് കൊടുത്തോട്ടെ. ഹലോ, ഐ ആം ഡോക്ടർ മോഹന ചന്ദ്രൻ ഹിയർ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ഗുഡ് ഈവനിംഗ്. പുട്ട് മീ ടു സീമ മേനോൻ പ്ലീസ്, ഇറ്റ്സ് വെരി അർജന്റ്. 1 മിനിറ്റ് ഡോക്ടർ. ഹലോ സീമ മാഡം. കൃഷ്ണനുണ്ണിയ. ആര്? രാകേഷ് സാർ ഡിന്നറിന് വിളിച്ച ഇഡിയറ്റ്. നമ്മൾ തമ്മിൽ കണ്ടിരുന്നു. മനസ്സിലായി മാഡം, ഞാൻ കാരണമാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചത്. രാകേഷ് സാർ 100% നിരപരാധിയാണ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ ഇപ്പോ സാറിന് പ്രതിക്കൂട്ടി നിൽക്കേണ്ടി വന്നിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കി വെച്ച കുഴപ്പം കൊണ്ടാണ്. നോക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ മാഡം. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ രാകേഷ് സാറിന് വളരെയധികം പ്രയാസവും കുറ്റബോധവും ഉണ്ട്. മാഡം എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. സാർ ക്രൂരനാണ്, സ്വാർത്ഥനാണ്, നാരോ മൈൻഡഡ് ആണ്, മീനാണ്, ഇതൊന്നും അല്ലെന്ന് ഞാനും പറയില്ല. പക്ഷേ ഇപ്പൊ സാർ ആകെ തകർന്നിരിക്കുകയാണ്. മാരത്തിന്റെ ഈ അകൽച്ച സാറിനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പാപത്തിൽ നിന്നുമാണ് നമ്മൾ അകന്ന് നിൽക്കേണ്ടത്, പാപികളിൽ നിന്നും അല്ല. സാറിന്റെ എല്ലാമെല്ലാം മാഡമാണെന്നുള്ള തിരിച്ചറിവ് അല്പം വൈകിട്ടാണെങ്കിലും സാറിനുണ്ടായിരിക്കുന്നു. ആ മനസ്സ് നിറയെ ഇപ്പോ മാഡത്തിനോടുള്ള സ്നേഹമാണ്. ഭാര്യയെ പിരിഞ്ഞ് കഴിയുന്നതിന്റെ വേദന മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. അനാവശ്യമായ പിടിവാശി, ഒരു ദാമ്പത്യ ജീവിതം തകർത്ത അനുഭവപാഠം എന്റെ മുന്നിലുണ്ട്. തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഇനിയുള്ള ജീവിതം മാഡത്തിന് മാത്രമായി നീക്കിവെച്ച ഒരു മനസ്സിനെ ഇനിയും വേദനിപ്പിക്കരുത്. മിസ്റ്റർ ഉണ്ണി, നിങ്ങൾ രാകേഷിന്റെ അടുത്തു നിന്ന് തന്നെയല്ലേ ഈ പ്രഭാഷണം നടത്തുന്നത്? എനിക്കറിയാം രാകേഷിനെ. പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിച്ചു എന്ന് അഭിമാനിക്കാം. അയ്യോ മാഡം, ഞാൻ പബ്ലിക് ബൂത്തിൽ നിന്നാണ് വിളിക്കുന്നത്. സത്യമായിട്ടും രാകേഷിന് രാകേഷിനോട് മാത്രമേ സ്നേഹമുള്ളൂ, ആത്മാർത്ഥതയുള്ളൂ, ബാക്കിയെല്ലാം വെറും പ്രകടനങ്ങളാ. രാകേഷിന് ഇനിയും മിസ്റ്റർ കൃഷ്ണനോണിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. അങ്ങനെ പറയരുത് മാഡം. സാർ അനുഭവിക്കുന്ന വിഷമം ഞാൻ നേരിട്ട് കണ്ടതാ. നിങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആ പൊരുത്തക്കേടുകൾക്കിടയിലും സാർ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്, മാഡം ഇല്ലാതെ സാറിനൊരു ജീവിതമില്ല. പ്രയാസങ്ങൾ മറക്കാൻ വേണ്ടി ഇപ്പൊ മദ്യത്തിൽ അഭയം തേടിയിരിക്കുക സാർ. ഇങ്ങനെ പോയാൽ സാറിന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. ഉണ്ണിയുടെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു മാഡം, താങ്ക് യു വെരി മച്ച്. ഞാനാണ് നന്ദി പറയേണ്ടത് നിങ്ങളുടെ നല്ല മനസ്സിന്. രാകേഷിനെ ഞാൻ വിളിക്കാം. ഓക്കെ മാഡം.
ഈശ്വരൻ സാറിനെ കൈവിട്ടില്ല. വലിയ പണക്കാരന്റെ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ് ഉള്ളപ്പോ തന്നെ സാറിന്റെ മനസ്സിൽ കൊച്ചു കൊച്ചു നന്മകളുണ്ട്. അതാ എല്ലാം ശരിയായത്. താങ്ക് യു മിസ്റ്റർ കൃഷ്ണനുണ്ണി. ഇതിന് പ്രത്യുപകാരമായിട്ട് ഒന്നും വേണ്ട സാർ. ഒരു ചെറിയ റിക്വസ്റ്റ്, പ്ലീസ്. ഇനി ആരെ സാറ് ഇഡിയറ്റ് എന്നും ഫൂൾ എന്നും വിളിക്കരുത്. ഓക്കെ മതി. ഹലോ, സീമയാണ്. ഞാൻ കൃഷ്ണനുണ്ണിയാണ് മാഡം. മാഡം വാക്ക് പാലിച്ചു. സീമ മാഡം ഇഡിയറ്റ്. തെറ്റ് എന്റേതാണ് മാഡം. ബൂത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് ഞാൻ കളവ് പറയാൻ പാടില്ലായിരുന്നു. അബദ്ധങ്ങളൊക്കെ കാണിച്ചത് ഞാനും അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത് പാവൻ രാകേഷ് സാറും. കഷ്ടമല്ലേ മാഡം? നോക്കിയ മാഡം, വീട്ടിൽ കഴിയേണ്ട ആളെ ഞാൻ പേഴ്സിലാക്കി കൊണ്ട് നടക്കുക. ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ട്. അന്നേ എന്തുവിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, വൈകിപ്പോയി. ഞങ്ങളുടെ ഈ ദുരനുഭവം മാഡത്തിനും സാറിനും ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ പരിഹരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഇത് വലിയൊരു അഭിമാന പ്രശ്നമായി മാറും. ഈശ്വരനെ സാക്ഷി നിർത്തി പറയാം, സാറിന് മാഡം എന്ന് പറഞ്ഞാൽ ജീവനാ. അതുകൊണ്ട് പ്ലീസ് മാഡം, എല്ലാം മറക്കണം. ശരി, സമ്മതിച്ചു. ഞാനൊരു പാച്ചപ്പിന് തയ്യാറാണ്, ഒരു കണ്ടീഷനിൽ. പറയൂ മാഡം. ആദ്യം കൃഷ്ണനുണ്ണി പോയി ഇന്ദുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. മാഡം, അത് എന്താ? ഇപ്പൊ ഞാൻ മാത്രം വിചാരിച്ചാ പോരാ. ഈ പ്രശ്നത്തിൽ എന്റെ അമ്മയ്ക്കും ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനും കൂടി ഒരു പരിഹാരം കാണാതെ. അമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ശ്രമിക്കാം മാഡം, തീർച്ചയായിട്ടും ശ്രമിക്കാം. അങ്ങനെയെങ്കിലും സാറും മാഡം ഒന്നിക്കുമെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറാണ്. എന്നാ ഞാൻ ഇറങ്ങട്ടെ മാഡം. ശരി. കൃഷ്ണനുണ്ണി അല്ലേ പോയത്? സിസ്റ്ററിന് അറിയോ? കൃഷ്ണനുണ്ണിയുടെ അമ്മ. അതെ, ആരാ? ഞാൻ ഉണ്ണിയുടെ കൂട്ടുകാരന്റെ ഭാര്യ. മോനില്ലല്ലോ അവിടെ, അവൻ ഓഫീസിൽ പോയിരിക്കുക. ഞാൻ അമ്മയെ കാണാനാ വന്നത്. എന്നെ കാണാനോ? വരൂ, ഇരിക്കൂ. താങ്ക് യു. എന്റെ മോൻ അങ്ങനെയാ. സ്വന്തം വിഷമങ്ങളും സങ്കടങ്ങളും മറ്റുള്ളവരെ അറിയിക്കുന്നത് അവന് ഇഷ്ടമല്ല. ഒരു വർഷം ഒന്നിച്ചു കഴിയാനുള്ള ഭാഗ്യമേ ദൈവം അവർക്ക് കൊടുത്തുള്ളൂ. വിധിയെ പോലും പഴിക്കാതെ ഇന്ദു ഇപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ അവനോട് കഴിയ. ഹലോ മാഡം, ഞാൻ കൃഷ്ണനുണ്ണിയാണ്. പറയൂ ഉണ്ണി. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ ഇന്നലെ ഇന്ദുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ദാറ്റ്സ് ഗുഡ്. ഇനി മാഡത്തിന് സാറിന്റെ വീട്ടിലേക്ക് പോകാലോ. പോകാം ഉണ്ണി, ഞാൻ ഇന്ന് തന്നെ പോകാം. താങ്ക് യു മാഡം. മാഡത്തിനെ സാറിനെയും ദൈവം രക്ഷിക്കും. ഈ മനുഷ്യനെയാണോ വിട്ടിയാക്കാൻ നോക്കിയത്? എനിക്കൊന്നും കേൾക്കണ്ട. ഈശ്വരനാണ് സത്യം, നീ പറയുന്ന ഈ ശ്രീകുമാരി എനിക്കറിയില്ല. പിന്നെ ബാലുവിന്റെ മൊബൈലിലേക്ക് ഇപ്പൊ മിസ് കോൾ അടിച്ച ഈ ശ്രീകുമാരി ആരാ? ഇത് ശ്രീകുമാരിയല്ല, ശ്രീകുമാർ ഐ. ഇനി ഒരു ഫ്രൈഡേ പാർട്ടി നമ്മുടെ ക്ലബിൽ വേണ്ട. വേണ്ട രഘു, ഇനി നമ്മൾ ആരെയും വിഡ്ഢികളാക്കുന്നില്ല. ദാറ്റ്സ് ഗുഡ്.
ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം, ഈ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഉണ്ടംപൊരി പോലെയാ, ഏത് നിമിഷവും അത് പൊടിഞ്ഞു പോകാം. ഇതാ കണ്ടോ, ഭാര്യ പിണങ്ങിപ്പോയതിന്റെ വിഷമം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാ പറയുന്നത്. കുറുപ്പ് സാർ എപ്പോഴും പറയും സംശയ രോഗമുള്ള ഭാര്യയും കറവ പറ്റിയ പശുവും ഒരുപോലെയാണെന്ന്. പ്ലീസ് ബാലു സാറിന് എനിക്കറിയാം, സാർ ഒരിക്കലും കള്ളം പറയില്ല. സാറിന് മാഡം എന്ന് പറഞ്ഞാൽ ജീവന. ഇനി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കൈകൊടുത്തേ. ഇനി ബാലു സാർ എനിക്കൊരു സത്യം ചെയ്തു തരണം. എന്ത് സത്യമാണല്ലോ ഞാൻ ചെയ്തു? ഇന്നലെ പോയതുപോലെ ആ ശ്രീകുമാരിയായിട്ട് മേലാൽ സിനിമയ്ക്ക് പോവില്ലെന്ന്. നിന്നെ ഞാൻ വെറുതെ സുന്ദരിയാം സൗമിനി സുന്ദരിയാം സൗമിനി ചഞ്ചലയാം കൺമണി നിന്റെ കവിൾ മുല്ല മുട്ടിൽ ഒന്ന് തൊട്ടോട്ടെ കണ്ണിറക്കും കൗമുദി കന്മത പൂന്തേൻ കന്നിന്റെ ഭാഗമരച്ചോട്ടിൽ വന്നൊരു പാട്ട് കേട്ടോട്ടെ സരിക്കും ഗതി സരി 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 സരിക്കും ഗതി സാ സരിക്കും ഗതി സരിക്കും ഗതി സരിക്കും ഗതി സാ സുന്ദരിയാം സൗമിനി നിന്നെ ഞാൻ